സാർ, ഞാനൊരാളെ കൊന്നു. കൊല്ലണം എന്ന് വെച്ചാൽ എന്നെ കൊന്നു. ഞാനെല്ലാം പറയാം സാർ. എൻ്റെ പേര് താഴത്തുവളപ്പിൽ കേശവൻ. സത്യം സത്യം മാത്രമേ ഞാൻ പറയൂ. മാസം തുടങ്ങിയോ? ഞങ്ങൾ കൊല്ലാറില്ല. അറിയാത്ത ദേശക്കാർ വന്നുപെട്ടാൽ അരിയും വിറകും കൊടുക്കും, വെച്ചുണ്ട് കിടക്കാൻ സ്ഥലം കൊടുക്കും. കൊല്ലത്തിലൊരിക്കൽ ഞങ്ങൾക്ക് വേണ്ടി ഭഗവതി ദാരികനെ കൊല്ലും. ആയിരത്തിരിക്ക് താലമെടുക്കുന്ന ദേവിയുടത്തേക്കാ ചന്തമുള്ള ആരെങ്കിലും ഭൂമിയിൽ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ദേവിയുടത്തിന് മടിയിലിരിക്കുമ്പോ എന്തിനാ പേടിക്കണേ തങ്കമണി? പേടിക്കണ്ട കേട്ടോ. പുറംപണിക്കാരിയുടെ മകനായ എനിക്കും ദേവിയുടത്തിയുടെയും തങ്കമണിയുടെ അപ്പുവട്ടന്റെയും കൂടെ കളിക്കാം. അതിൽ കൂടുതൽ എന്ത് ഭാഗ്യം വേണം? കേശവ, ടേബിൾ ക്ലീൻ. Thank you.
ഭഗവാൻ വിളക്ക് വയ്ക്കാൻ നാഴിയെണ്ണ, നേദ്യം വയ്ക്കാൻ ഇടങ്ങഴി നെല്ല്, ലോകായ ലോകം മുഴുവൻ സ്വത്തുള്ളവർക്കും അതിന് കഴിയില്ല എന്നാണോ? ആരോടാ എംബ്രാന്തിരി? ആ കേശവനോ? നീ ഇപ്പൊ ഏത് ശിമയിലാടോ? എന്താ ഉദ്യോഗം? ഇങ്ങനെ കഴിയണോ എംബ്രാന്തിരി? ആ എവിടെ ആയാലും എന്താ പഷ്ണി ഇല്ലാതെ കിടക്കണം എന്നല്ലാതെ. താലപ്പൊലി എന്നാ എംബ്രാന്തിരി? അമ്പലം ആരുടെ ഭാഗത്തേക്കാണെന്ന് തീരുമാനമായിട്ടില്ലല്ലോ. അപ്പോ പാട്ടും താലപ്പൊലി ഒന്നുമില്ല, വ്യവഹാരം മൂത്തപ്പോ തേവരുടെയും കട്ടകാലം തുടങ്ങിയെന്ന് പറയാം. എംബ്രാന്തിരി ഒരു വിളക്കുമാല. ഓ മണ്ഡലം തുടങ്ങണ ദിവസമാണ് ഇന്നേ. ആരെങ്കിലും വരണേ വരണേ എന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാനേ. നന്നായി കേശവന്റെ വക, നന്നായി. ഞാൻ വന്നു ദൈവത്തി. ഓ നാട് പറഞ്ഞിട്ടില്ല അല്ലേ? എത്രണ്ട് ലീവ്? ഇനി പോണോന്നുള്ള കാര്യം തീരുമാനിച്ചിട്ടില്ല. അല്ലേ ഇതാര്? മദ്രാശിവാണ് മഞ്ഞം വന്നല്ലോ. ടൈറ്റിൽ എങ്ങനെ? എനിക്ക് മഞ്ഞറോസിന്റെ കൊമ്പ് കൊണ്ടുവരാന്ന് പറഞ്ഞു പോയ ആളാണിത്. പിന്നെ കേക്കണു മദ്രാശിക്ക് കള്ളവണ്ടി കയറിയെന്ന്. നല്ല തോർത്തി കൂടെ നിനക്ക്? ഞാൻ കള്ളവണ്ടി കയറിയോ? ദൈവത്തോട് ചോദിച്ചോക്കൂ. ഒരു കൊല്ലം 9 മാസമായി, നിനക്കൊരു കത്തെഴുതാൻ പാടില്ലല്ലോ. അതിന് അക്ഷരം പഠിക്കണ്ടേ? നല്ല വല്ല പണിയും കിട്ടിയിട്ട് വേണം എഴുതാന്ന് വിചാരിച്ചു. ഇയാൾക്ക് എന്നിട്ട് എന്തായിരുന്നു ഉദ്യോഗം? അതൊക്കെ ഇപ്പൊ എന്തിനാ അറിയണം? മതിയാക്കി. തമിഴ് പേശാനൊക്കെ പഠിച്ചോ? അടുക്കളപ്പണി പറയാനൊന്നുമല്ല എന്നെവിടെ വെച്ചിരിക്കണത്. പഞ്ചായത്ത് പറഞ്ഞു നിന്നോളി. അപ്പഴേക്ക് വേറൊരാള് കടക്കാര് വന്നിട്ട് ഇവിടെ ഉള്ളവർക്ക് സ്വൈര്യം ഇല്ലാതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അവിടെ ചെന്ന ഭാര്യ വീട്ടില്, ഇവിടെ എന്താ ആർക്കും മേൽവിലാസം അറിയില്ല. പച്ചവെള്ളം വെച്ചാ മോട്ടോർ സൈക്കിൾ ഓടില്ല. ആ നാരായണ ഉണ്ണീട്ട് വരുമ്പോ പറയാം. ആളെ കളിപ്പിക്കണേന്ന് അതിരുണ്ട്, വല്യ തമ്പരാക്കന്മാരാണത്ര. ഇതിൽ 800 രൂപയുണ്ട് ദൈവത്തി, കടം വീട്ടിക്കോളൂ. അവന്റെ ഒരു നിപ്പും നോട്ടും വേണ്ട. ഇതുകൊണ്ടൊന്നും തീരില്ല കുട്ടികടങ്ങള്. ഉണ്ണീട്ടൻ ഇപ്പോഴും ഞാൻ പറഞ്ഞ ഇവിടെ ആർക്കെങ്കിലും ഒരു വില വേണ്ടേ? പൂത്ത കാശായിട്ടാണല്ലോ വരവ്. ഒരു പയ്യനെ വാങ്ങാനാ ഈട്ടം കൂട്ടി വെച്ചിട്ട് ഇത്രേ ഉള്ളൂ 18 മാസത്തെ. ഞങ്ങൾക്ക് എന്താ കൊണ്ടുവന്നത് മദ്രാസിന്ന്? ഞാനൊക്കെ എന്ത് കൊണ്ടുവരാൻ? ഞാൻ പറഞ്ഞു ചെയ്താ മതി. ബാല്യക്കാരി എന്റെ മക്കിട്ട് കയറാൻ തുടങ്ങിയോ? ഇവരെ സ്ഥിരതാമസം കളത്തിലല്ലേ? കളപ്പര് പൊളിച്ച് പുതിയ വീടുണ്ടാക്കല്ലേ, അത് കഴിഞ്ഞ് സ്ഥിരമായിട്ട് അവിടെ ഇരിപ്പവിടെ പറഞ്ഞവിടെ. കോളേജിൽ പോണല്ലേ കുട്ടി? ആ നീ വന്നോ. ആ കേശവോട് പഷ്ണി കിടന്ന് ചെറിയ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കായിരുന്നു ഞാൻ. അയ്യോ അതെന്തിനാ? എന്നാ തന്നെ മടങ്ങി പോരില്ലേ? തുന്നക്കാരന്റെ അടുത്ത് പോകാൻ, ഒരു ചെരുപ്പ് നന്നാക്കിക്കാൻ, ഒന്നിനും ഒരാളില്ലെന്നേ ഇവിടെ. കുഞ്ഞുണ്ണിയായ രാമൻകുട്ടി ഒക്കെ എവിടെ? ആരുമില്ല, എല്ലാരും പറഞ്ഞയച്ചു. ചിറ്റമ്മയുടെ ചെലവ് ചുരുക്കൽ, കുഞ്ഞുനായരുണ്ട് ബാക്കി. അയാൾ പുറത്ത് കാര്യസ്ഥയായിട്ട് നടക്കും. ഞാനുണ്ടാവും, ഇനി പോണില്ല. ആ പിന്നെ പഷ്ണി കിടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞത് വെറുതെ. കേക്കണ തമാശ, ഇയാളൊരു ആഫീസറായി ചടപെടാന്ന് വന്നു കേറിന്ന് ഞാനൊരു സ്വപ്നം കണ്ടു. പഠിപ്പൊക്കെ കളഞ്ഞിട്ട് ഇയാളുടെ ഒരു മദ്രാശി പോക്ക്. ഓ നീയോ? ബാബു യജമാൻ എന്നേ വന്നത്? കണ്ണു തെറ്റിയ കട്ടുമുടിക്കാൻ ഇരിക്കല്ലേ ആളുകള്. കേസ് കഴിയണവരെ ഞങ്ങളോട് ഉണ്ടാവും പത്തായപ്പുരയില്. ഉം
നാലുകാതൻ ചെമ്പിന് രണ്ടെണ്ണം ഉണ്ട്. ഒന്നു പോയി. പിച്ചള കിട്ടിയ വലിയ പെട്ടികൾ ആറ്, ആട്ടുകെട്ടില് മൂന്ന്, ഒക്കെ പോയി എന്നാ കേക്കണേ. നീ അതിന്റെ കണക്കെടുത്തിരുന്നോ? തേക്ക് നക്കാപ്പിച്ച വിലക്ക് വെട്ടാൻ കൊടുക്കണതോ? റിസീവറെ വെച്ച് കിട്ടാൻ പെറ്റീഷൻ കൊടുക്കാൻ പറഞ്ഞിട്ട് അതിന് ഞാൻ വേണല്ലോ. മറ്റുള്ളവരൊക്കെ അന്യ നാട്ടിലല്ലേ, നിങ്ങൾ തന്നെ അല്ലേ എല്ലാരെയും കേസും വകുപ്പും പഠിപ്പിക്കണേ. റിസീവർ വരട്ടെ, എല്ലാത്തിനും ഞാൻ പോലീസ് സ്റ്റേഷൻ കയറ്റും. അതുവരെ ഉണ്ടാവും കെട്ടിലമ്മയുടെ ബാളിപണിയും പണ്ടപ്പണിയും. അമ്മായിയുടെ വീട്ടിൽ കൂടുതൽ എന്നാ അമ്മേ? ആരാണ് നിന്റെ അമ്മായി? അവരെന്ത് നല്ല സ്വഭാവമുള്ള സ്ത്രീയായിരുന്നു. അവര് മരിച്ചപ്പോ തീർന്നില്ലേ ശ്രേയസും. ഇതിനെ പിടിച്ച് കുടിയിരുത്തിയപ്പോ തുടങ്ങി അധോഗതി. പാവൻ രണ്ട് പെൺകുട്ടികള്, തള്ളയില്ലാത്ത കുട്ടികളെ നോക്കാൻ സഹായത്തിന് ഒരാള്, 54 പിന്നെ ഒരു കല്യാണം കഴിക്കാൻ അതും ഈ ഞാൻ പറയണില്ല. വല്ല കൈവശം കൊടുത്തിട്ടുണ്ടാവും. ഓ പട്ടോടി പോയി പോയി പിന്നെ വെക്കണം. എടുത്തോണ്ട് പോണു പട്ടോടി. മുള്ളം പണിക്കര് പത്തായപ്പരയില് ബാംഗ്ലൂരുകാര് കയ്യേറിയിട്ടുണ്ട്. ഇതൊക്കെ കെട്ട് വലിയമാരില്ലടോ? ഉണ്ട്, കെട്ടിലമ്മയുണ്ട്. ആ ഞാനൊരു ദിവസം കൃഷ്ണനുണ്ണീനെയും തെരഞ്ഞു പോയിനു. പണിക്കരാളെ കിട്ടാൻ കാത്തിരിക്കല്ലേ വല്യമാനും ഭാര്യക്കുള്ള ചീത്ത മുഴിയുമൻ ജനാലയ്ക്കും വാതിലിനും. കൃഷ്ണനുണ്ണിയേട്ടൻ കായില്ലെങ്കിലും അതിനൊരു കുറവും ഇല്ല. തറവാടിയല്ലേ, ബ്രാണ്ടി സാപ്പ് തന്നെ കേറുപ്പളും. പാവം ദൈവമെടുത്തി, ഏതോ വല്യമ്പ്രാന്റെ മോനാണെന്നും പറഞ്ഞ് ആ അമ്മക്കുട്ടിയെ പിടിച്ചെടുക്കാൻ കണ്ട ഒരു ചങ്ങായി. എന്താ വല്ല രക്ഷയുണ്ടോ ആസൻകുട്ടി? ഒന്നും ശരിയായിട്ടില്ല മാഷേ. ഇവിടങ്ങളിലൊക്കെ വീടെന്ന് പറഞ്ഞാ നമ്മുടെ പുതിയോളയിലെ മാഷ. വെള്ളം കുറച്ച് ചായടുക്കണോ മാഷക്ക്? വേണ്ട, സമയമായി, കുറച്ച് വെള്ളം. ആയിക്കോട്ടെ. എടോ നായർ വീട്ടുകാരുടെ സ്ഥലത്തിലേതെങ്കിലും അല്ല നീ ഒരു പ്രാന്ത് വന്ന്. ഇനിയും അല്ല തമിഴത്തിന്റെ അടുപ്പന്റെ മുട്ടി കിടക്കാൻ പോവുക. എന്നാ മാഷ് വീടുവിട്, ആൽപരമറ്റായല്ല. മാത്തയ്യ മൂന്നും പോയി ഹസനാപ്ലെ. ആ ചെറുമച്ചക്കനോട് നോക്കാൻ പറഞ്ഞിട്ട് ഒറ്റ വാഴയിലും തൂമ്പില്ല. പാമ്പ് പിടുത്തക്കാര് കുറവരെ. ആ കൊലായത്തമ്പിൽ വെപ്പും തീനും. ഞാനാ വച്ച് വായിപ്പിച്ചത് അന്റെ ചെറുമച്ചക്കനോട് പറഞ്ഞപ്പേ. ഓന്റെ വർത്താനം ഓ ശമ്പളക്കാരനല്ലാന്ന്. മാഷേ, മാഷ് എന്റെ വീടൊന്ന് നോക്കി. അവിടെ സൗകര്യമില്ലെന്ന്. മാഷമാർക്ക് ലോഡ്ജില്ലേ? എനിക്ക് ഒറ്റയ്ക്ക് കുറച്ച് സ്ഥലം വേണം, സ്വന്തം ചില ജോലികൾക്ക്. ഒരു കുളിമുറിയും കൂടി ഇല്ല മാപ്പിളയെ. നിങ്ങൾക്ക് അറിഞ്ഞൂടെ, കിണറല്ലേ. ഓ ഏതറ്റ വേനൽക്കും വെള്ളം ഉണ്ടാവും. അത് മതിയല്ലോ. ഞാനൊന്ന് വന്ന് നോക്കട്ടെ. ഞാനിനി പോണില്ല മാപ്പിളെ. പോണ്ട, എനക്ക് കോലായത്തമ്പലിൽ കിടന്നാ മതി ധാരാളം. ഞാൻ വൈകിട്ട് വരും, ഒന്ന് ആലോചിച്ച് നോക്ക്. ബൈക്കത്തേറിനാ വലിയ പരീക്ഷയൊക്കെ പാസ്സായിട്ടുള്ള ആളാ. എടാ മാസം മാസം വാടക കിട്ടൂലേ? അണക്കൊറ്റയ്ക്ക് പാർക്കാൻ എന്തിനാ ഒരു വീട്? ഇതൊക്കെ ഒഴിവാക്കിയ സ്ഥലം ഉണ്ടാവും. അച്ഛന്റെ കാവടികളാ. നന്നാക്കണം ചിലത്. അച്ഛൻ ഇപ്പുണ്ടോ? ആവോ കാവടി എടുത്ത് ഒറ്റ പോക്ക് പോയതാ അമ്മ മരിക്കണേന് മുമ്പ്. ചിലപ്പോ മരിച്ചിട്ടുണ്ടാവും. എത്ര പുസ്തക മാഷേ ആകെ സമ്പാദിച്ചത് ഇതൊക്കെയാണ്. ഇതൊക്കെ മാഷ് വാങ്ങിച്ചതാണോ? ഒരുവിധമൊക്കെ. കേസ് പഠിച്ചില്ലേ? പത്തില് തോറ്റപ്പോ നിർത്തി. മദ്രാസിലെ പണി എന്താ വേണ്ടെന്ന് വെച്ചത്? ഗുണല്ല മാഷേ, ഇവിടെ കൊത്തിക്കളിച്ച് വല്ലതും ഉണ്ടാക്കിയ അതിലും ഭേദാ. പിന്നെ ഇവിടുന്ന് കാണുന്ന രസമില്ല മാഷേ അവിടുത്തെ ആകാശത്തിന്. പിന്നെ അവിടുത്തെ മഴയുണ്ടല്ലോ, ആ മഴയുടെ ഒച്ചൊന്ന് വേറെ. അതൊന്നും നമ്മുടെ മാതിരി രസമില്ല. ആര് പറഞ്ഞു നീ പഠിച്ചാ നന്നാവില്ല എന്ന്? പാരു മാഷേ. തെറ്റ്, ഞാൻ പഠിപ്പിച്ചുതരാം. സ്ഥിരമായി 2 മണിക്കൂർ ഇരുന്ന് നിന്നാ മതി. ഞാൻ ഏറ്റവും ഇനി സ്കൂളിലേക്ക് ഞാനില്ല. തങ്കമണി പ്രീ ഡിഗ്രിക്ക് ഞാൻ ചെന്നവനെ 10 ചേരുവോ? അതിന് വേറെ ആളെ നോക്കണം. പ്രൈവറ്റ് എഴുതാം 10 പരീക്ഷയ്ക്ക്. കേശു പഠിക്കണം. തങ്കമണി അറിയാതെ ഞാനും 10 പാസ്സായാൽ ആരായി? തങ്കമണി നായർ വീട്ടിലെ ദേവീടുത്ത താഴെയുള്ള കുട്ടി. നായർ വീട് ദൂരെന്ന് കണ്ടു. കേശു അവരായിട്ട് എങ്ങനെ ഇത്ര അടുപ്പം? അമ്മ അവിടെ പണിക്ക് നിന്നിരുന്നു. അമ്മ മരിച്ചിട്ടും ഞാൻ അവിടെയൊക്കെ തന്നെ. സ്കൂളിൽ പോവാൻ പറഞ്ഞത് ദേവീടുത്തിയാ. പഠിപ്പ് നിർത്തണവരെ ഞാനും തങ്കമണിയും ഒപ്പ പോയിരുന്നു. തങ്കമണി കണ്ടില്ലേ മാഷ്? 1300 പെൺകുട്ടികളുണ്ട് കോളേജിൽ, കണ്ടുപിടിക്കാം. എനിക്ക് മൂപ്പിൽ നാരുടെ വീട്ടിൽ ഒന്ന് പോയി നോക്കണം, ഒരാവശ്യമുണ്ട്.
അതിനെന്താ, ദേവി അടുത്തുള്ളോണ്ട് അധികം ചീത്ത കേട്ടില്ല എന്ന്. എനിക്ക് വെച്ചിണ്ടാവും തങ്കമണി. എന്തിന്? നാട് വിട്ടു പോയന്. വലിയൊരാളായി വന്ന് എല്ലാരും ഒന്ന് ഞെട്ടിക്കണമെന്ന് ഉള്ളിലൊരു മോഹണ്ടായിരുന്നു. പോകുമ്പോ മാഷോട് ഉള്ളത് പറഞ്ഞേനെന്താ, അവിടെ ചെന്നപ്പോ കേസവാ ടേബിൾ ക്ലീൻ. മാഷത്ര കൃത്യമായിട്ട് പറഞ്ഞു. മലയുടെ ഭാഷയിലെ വ്യത്യാസം കേശുവിന് അറിഞ്ഞല്ലോ, അപ്പോൾ ബുദ്ധിമാനാണ്. സ്ഥലം ഇതൊക്കെ മതിയോ മാഷേ? കാവടിയും ചണ്ടിമണ്ടാരങ്ങളൊക്കെ നീക്കാം. ഓ ധാരാളം. വാടകയ്ക്കാന്ന് തന്നെ മാഷ എല്ലാരും പറഞ്ഞാ മതിട്ടോ. എനിക്ക് വാടകയൊന്നും തരണ്ട. പിന്നെ ഞാനും ചെറിയൊരു ജന്മിയാണെന്ന് വിചാരിച്ചോട്ടെ ആളുകള്. അപ്പോട്ടനെങ്ങട്ടാ ഇതെന്തിനാ കുഴിക്കാൻ? താൻ നിൽക്കുന്ന ഒരു സ്ഥലത്താ വീണത്, ആരോടും പറയില്ല. പറയണ്ട, കേശു പോയല്ലേ. അപ്പോട്ടാ ഞാനല്ലേ ഇത്. കൊളത്തില് വീണ് മരിച്ച വല്യമ്മയുടെ മകനാ ഇതും മൂപ്പിൽ നായരുടെ കുടുംബത്തിൽ. ഏ നേരെ മരുമാനല്ലേ. ആ വല്യമ്മ ഒരിക്കലും എനിക്ക് വിഷ്കൈനീട്ടം തന്നിട്ടുണ്ട്. പാവം വല്യമ്മ മരിച്ചേ പിന്നെയാ ബുദ്ധിക്ക് സ്ഥിരല്ലേണ്ടത്. ആളുപദ്രവം. ഏ ഒരു നക്ഷത്രം വീണ സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട് അപ്പേട്ടൻ. അവിടെ കുഴിച്ചാൽ നിധി കിട്ടിച്ചിട്ട് കട്ടപ്പാറെടുത്ത് കുഴിക്കും രാത്രി മുഴുവൻ. ചെറുപ്പത്തിൽ എന്ത് ബുദ്ധിയുള്ള ആളായിരുന്നു. ചരിത്രത്തിന്റെ ശാപം. എന്താ? ഒന്നുമില്ല. അതാ കോളേജിലെ മാഷ, പേര് രാജൻ. ആവശ്യം മകള് പറഞ്ഞു. ഒരിക്കൽ യൂണിവേഴ്സിറ്റി നാരോ വന്ന് ഗ്രന്ഥങ്ങൾ കുറെയൊക്കെ തെരഞ്ഞിരുന്നു. ഒക്കെ നാനാവിധായിട്ട് കിടക്കുക. എന്താ അറിയേണ്ടത്? ചരിത്രത്തിൽ ചില റെഫറൻസ് കണ്ടിട്ടുണ്ട്, നടുവഞ്ചേരി നായരും പടയും വന്നു എന്നൊക്കെ. പടനായക സ്ഥാനം വെള്ളാട്ടര സ്വരൂപത്തും തന്നതാ. ടിപ്പുവിന്റെ ചേലക്കലാപത്തിലും ഇവിടുത്തെ സൈന്യം യുദ്ധം ചെയ്തിട്ടുണ്ട്. ഇവൾക്ക് മാസ്റ്റർ ക്ലാസ് ഉണ്ടോ? മലയാളം. മാഷർക്ക് സംസ്കൃതം എങ്ങനെയാ, വശമുണ്ടോ? വായിച്ചാൽ കഷ്ടി മനസ്സിലാവും. നിലവറ തുറന്ന് കാണിച്ചു കൊടുക്ക്, അതിന് പൂട്ടില്ല. നോക്കിക്കോളൂ. ഗവേഷണം പഴയ ഗ്രന്ഥങ്ങൾ നോക്കി എന്തോ ചരിത്രം എഴുതാനാണ് അത്രേ. പിന്നെ കമ്പി സിമന്റ് വാങ്ങാൻ നാളെ പണം കൊടുക്കണ്ടേ? ചെയ്തിടത്തോളം പണിക്ക് കരാറുകാരനെ നമ്മൾ അങ്ങോട്ട് കൊടുക്കാനാ ഇപ്പോ. കൂമനപ്പോലിരുന്ന് മൂളയുണ്ടായില്ല, വേണമെന്ന് പറഞ്ഞാൽ അതിന് കേൾക്കൂല്ല. ഇവിടെ ഒരു വ്യവസ്ഥയായിട്ട് മതി പണി തുടങ്ങാനെന്ന് ഞാൻ അപ്പഴേ പറഞ്ഞതാ. അതെ, എന്നിട്ട് ഉപ്പും ചിരട്ട കൂടി തരാതെ എന്നെ ഇവിടുന്ന് മക്കളും മരുമക്കളും ഒക്കെ ചേർന്നിട്ട് പടി ഇറക്കും. അത് കാണുന്നായിരിക്കും മോഹം. ആരോ ഒരുത്തി തണ്ടിപ്പറിക്ക് വന്നാ ഞാൻ ഇവിടെ ഉള്ള ഉർവശികളുടെ ഭാവം കണ്ട അങ്ങനെ തോന്നും. ഇതിന് മെനക്കെട്ട് എന്റെ ഏട്ടനെ പറഞ്ഞാ മതി. ഇപ്പൊ വേണ്ടത് ഇത് തന്നെ, അല്പം വെളിച്ചം. മുഴുവൻ വീട് ഇലക്ട്രിഫൈ ചെയ്തിട്ടില്ല. രാമായണം ദേവി മഹാത്മ്യം ഉണ്ടതില്, പിന്നെ പുലപുളി അടിയന്തരങ്ങളുടെ കണക്കുകൾ. ഇതിലൊന്നും ചരിത്രം ഉണ്ടാവില്ല സർ. ഇതെല്ലാം നോക്കിയിട്ടുണ്ടോ? ഞാനല്ല, എടുത്തി. ഇത് ഞാൻ എടുത്തോട്ടെ? കേരള പഴമ എന്ന് പറയും. ഇതില് സ്വല്പ പാഠഭേദങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു, നോക്കിയിട്ട് തിരിച്ചു തരാം. ഓ അതിനെന്താ, വല്ല ചെമ്പോ പാത്രമോ കൊണ്ടുപോകുമ്പോഴേ ഇവിടെ ആളുകൾ തടഞ്ഞു വെക്കൂ. ഇനിയും ഒന്ന് നോക്കേണ്ടി വരും. ഓ വരാലോ, പ്രത്യേകമായി വല്ലതും വേണമെങ്കിൽ ദേവിടത്തോട് ചോദിച്ചാ മതി. പഴയ പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും ഒക്കെ ദേവിടത്തി നോക്കിയിട്ടുണ്ട്. അവരെ പറ്റി ഡെയിലി 10 വാചകങ്ങളും പറയുന്ന ഒരാളുണ്ട് എന്റെ കൂടെ. ആരാ? എന്റെ ജന്മി. ഓ കേശു. മാസ്റ്റർക്ക് വീട് അടക്കി എന്നിട്ട് ചെക്കൻ എവിടെയാ കിടക്കണേ? വെണ്ണീറ്റും കൂടില്ലോ? എന്റെ കൂടെ തന്നെ. പകൽ ചില്ലറ കൃഷി,
രാത്രി കുറച്ച് പഠിത്തം. പ്രൈവറ്റായി പരീക്ഷകൾ എഴുതി എല്ലാരെയും അമ്പരിപ്പിക്കാനാണ് പ്ലാൻ. സംഗതി പരമരഹസ്യമാണിപ്പോ. അറിഞ്ഞതായി ഭാവിക്കല്ലേ തങ്കമണി, എന്നെ ജമ്മി കുടിയിറക്കും. ഓ അത് ശരി. മാഷ് വീക്കിലികളൊക്കെ എഴുതുമല്ലേ? ആരായി കണ്ടുപിടുത്തം നടത്തിയത്? പണ്ഡിറ്റ് മാഷോ? അല്ല, ദേവേടുത്തി. ഇപ്പൊ പറഞ്ഞിട്ടേ ഉള്ളൂ. ആ ചില വിഡ്ഢിത്തങ്ങൾ എഴുതും, വായിക്കാൻ രസമില്ലാത്തതാണ് പലതും. കഥയും നോവലും ഒന്നുമല്ല, വെറും ചരിത്രം. ദേവേടുത്തി പിന്നെ പറഞ്ഞു ഒന്നുമില്ല. എന്താ പറഞ്ഞത്? അല്ല, ടിപ്പു സുൽത്താൻ ഇല്ലാത്ത ഗുണങ്ങളൊക്കെ വെച്ച് കെട്ടാൻ കനഞ്ഞ് ശ്രമിക്കാണ് ഇത്രയും മാഷ്. ഓ, അത് ഒരു തർക്ക വിഷയമാണ്. അതും ജ്യേഷ്ഠത്തിന് ഊട്ടിയിരിക്കണല്ലേ. എവിടെ ജ്യേഷ്ഠത്തി? അയ്യോ ചേട്ടൻ പിന്നെയും വന്നല്ലോ. ആരാ? എടത്തിയുടെ. കല്ലും മരവും 24 ഓഹരി വെപ്പിച്ച് ഈ മുറ്റത്ത് നിരത്തി വെച്ചാൽ ലേലം ചെയ്യും. അത് കാണണോ? പറയടാ, പറ കെട്ടിലമ്മയുടെ പഴയ ചരിത്രവും കൂടെ പറ. എവിടെ പടത്തലവന്നായര്? എവിടെ? നിന്റെ കടക്കാരുടെ ജീവിതം ഞാൻ കേക്കണം, അതിന് പുറമെ നിന്റെയും. കടന്നു പോകണ്ടോ? പാതിരേക്ക് കള്ളം കുടിച്ച് കയറി വരുമ്പോ വാതിൽ തുറന്നു കൊടുക്കരുത്, അതാ വേണ്ടത്. കെട്ടിലമ്മയുടെ മാളിക പണിയല് അകത്ത് സപ്താഹം വായന. ദേവ എവിടെ? ഞാൻ പറഞ്ഞില്ലേ എന്തിനാ എന്നെ കഷ്ടപ്പാടിന്റെ ഇടയിലേക്ക് കെട്ടി വലിച്ചത്? ഒരു നിമിഷം സ്വൈരമുണ്ട് ഇവിടെ വന്ന പിന്നെ. കൃഷ്ണൻ ഉണ്ണിപ്പോ, കൊറച്ചേറനുണ്ട്. ഞാനങ്ങനെ പോവാനൊന്നും വന്നതല്ല, അവകാശപ്പെട്ടത് വാങ്ങിട്ട് പോവൂ. ദേവൂന് അതായത് എന്റെ ഭാര്യയ്ക്കും ഉണ്ട് ഇവിടെ അവകാശം. വല്ല ചെറുമ കുടിലം പോലെ ഏത് നേരം ചീറ്റ മഴക്കും, എനിക്ക് മതിയായി. ഭാഗ്യണ്ണി ബാ, ഞാൻ കയറുന്നില്ല. കെട്ടിലമ്മക്ക് ഞാൻ കയറുന്നല്ലേ ഉള്ളൂ, കയറുന്നില്ല. പക്ഷെ അങ്ങനെ വിട്ടൊഴിഞ്ഞു പോകുന്നുള്ള മോഹം വേണ്ട. കെട്ടിലമ്മ ഐതക്കാട്ടിലെ സുഭദ്ര, ഇപ്പൊ മൂപ്പിൽ നായരുടെ കെട്ടിലമ്മ. ബാ. ഒക്കെ ആ പണിക്കേര് പറയിപ്പിക്കണതാ, നീ അത് സാരാക്കണ്ട. അകത്തയാളുടെ ഭാര്യയല്ലേ, അവർക്ക് നല്ല ബുദ്ധി പറഞ്ഞു കൊടുത്തൂടെ? എന്നെ പുലഭ്യം പറഞ്ഞത് കേട്ട് കേട്ട്. ഏത് നേരത്തും എനിക്ക് സ്വൈര്യം തരാതെ നീ അവനെ കൊണ്ട് വല്ല ദിക്കിലേക്കൊന്ന് ഇറങ്ങി പോവോ? എഴുതി, ഇതാണ് മാഷ്. വരട്ടെ. WINNOWING മാഷേ. ആ വിന്നോയി, ചേറുക, നെല്ല് ചേറുക എന്ന് പറയില്ലേ? ആ കേശു, അയാൾക്ക് ജോലിയൊന്നുമില്ലേ? നിന്റെ ദേവിയുടെ ഭർത്താവിന്? കൊച്ചിത്തമ്പുരാന്റെ മകനാ, പിന്നെന്തിനാ ജോലി? ഓ, അപ്പൊ ജോലി ചെയ്യാനേ പാടില്ല. അത് ശരി. വലിയ സ്ഥിതിയാന്നൊക്കെ പറഞ്ഞിരുന്നു ആലോചന നടക്കുന്ന കാലത്ത്. പിന്നല്ലേ അറിയണത് ദേവിയുടെ ഗ്രഹപ്പഴക്കായി ഇത് വന്ന് പെട്ടതെന്ന്. ഇപ്പൊ എല്ലാം കൊണ്ടും വിഷമാ ദേവിയുടെക്ക്. ദേവിയുടെക്ക് വല്ല സ്കൂളിലോ കോളേജിലോ പഠിപ്പിച്ചോടെ, എന്ത് വിവരാശണ്ടോ? വിവരം മാത്രം പോരല്ലോ, ചില ട്രെയിനിങ് ഡിഗ്രി അതൊക്കെ വേണം. നിയമം പിന്നെ പിന്നെ ചെറുപ്പാവുക. മിണ്ടായിരുന്നുള്ളൂ, ആയ്മ ഒരു ദിവസം ഇറങ്ങി പോവാൻ പറയും. Thank you.
ഗുഡ് ഈവനിങ് ദേവേടത്തി. രാജമാഷ പരിചയക്കം കൊണ്ടുവന്നതാ. പരിചയപ്പെട്ടല്ലോ നേരത്തെ. ഇതിലൂടെ ഒരു വഴി ഉണ്ടാക്കുകയാണ്. ദിസ് വേ ഗുഡ്, നോ പണിക്കരേമാൻ സൈസ്. ഓ, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ടല്ലോ, നല്ലത് തന്നെ. പക്ഷെ പ്രയോഗം ഇവിടെ വേണ്ട. തെറ്റിയാലും സാരല്ല, വെച്ചിട്ട് അടിച്ചു മിന്നിക്കണം എന്നാ മാഷ് പറഞ്ഞിരിക്കണം. നോ ദേവേടത്തി സാൻ, നോ വർക്ക്. മൈ ഹാൻഡ് ഗുഡ് വർക്ക്. ഇവിടെ എങ്ങനെ താമസിക്കാ ദേവേടത്തി? ഓ, ഇത് മതി. മറ്റുള്ളവർക്ക് ശല്യം വേണ്ടല്ലോ. ഉണ്ണേട്ടം പാതിരിക്ക് വന്നാലും ആർക്കും ശല്യമില്ല. ദേവേടത്തി, നോ ഗുഡ് പ്ലേസ് ഫോർ ഫോർ. നിർത്തിക്കോ. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് സംഘത്തിലെ വിദൂഷകൻ ഇവനായിരുന്നു. തിരുവാതിരക്കന് ഹനുമാന്റെ വേഷം കെട്ടിച്ചു ദേവേടത്തി. ദേവേടത്തി ശ്രീരാമൻ, തങ്കമണി സീത, ഞാൻ ഹനുമാൻ. എളുപ്പായിരുന്നു, നിനക്കൊരു വാല് മാത്രം വെച്ച് കെട്ടിയാ മതിയല്ലോ. അക്കൂട്ടത്തിലൊരാളായിരുന്നു അപ്പൂട്ടനും. പാവം, പഴയ പടിപ്പുരയാണ്. പടിപ്പുര മാളികയെന്നും പറയും. ഒരു മേനിക്ക് പണ്ട്. അകത്തു വരാം. അധികം താത്തി കൊത്തണ്ട, മഴയത്ത് ചളിവിളിയാവും. എന്നെങ്കിലും ഒരിക്കൽ ഈ നടുവഞ്ചേരി വീടിന്റെ ചരിത്രം ചരിത്രമായിട്ടല്ല, കഥ പോലെ എഴുതണമെന്ന് വിചാരിച്ചിരുന്നു. എഴുതണം. സത്യം എഴുതിയാൽ അതല്ലേ പ്രയാസം. ചരിത്രകാരനില്ലാത്ത ഫ്രീഡം ഉണ്ടല്ലോ കഥയായി എഴുതുമ്പോൾ. വടക്ക് പഴശ്ശിരാജാവ്, കർണാടകത്തിൽ ടിപ്പു, ഏറെ നാട്ടിൽ അത്താംകുരുക്കളും ഉണ്ണിമൂത്തയും, തമിഴ്നാട്ടിൽ ശിവഗംഗറാണിയും തേവർപ്പടയും, കട്ടബൊമ്മന്റെ പിൻഗാമികൾ, ഇവരെല്ലാം കൂടി നല്ല പരസ്പരധാരണ ഉണ്ടായിരുന്നെങ്കിൽ അന്നേ വെല്ലസ്ലി സായിപ്പ് അടിയറവ് പറയുമായിരുന്നു ഇല്ലേ? ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം. പക്ഷേ ടിപ്പുവിന് വിശ്വാസം പോരാ. പിന്നെ ഇവിടെ നാടിനെ വഞ്ചിക്കാൻ റെഡിയായി രണ്ടു മൂന്ന് പടനായകന്മാരും. ദക്ഷിണദേശത്തെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരത്തെ തോൽപ്പിച്ച ഖ്യാതി എന്റെ പൂർവികർക്കും അവകാശപ്പെടാം. അതും ഒരു സത്യമാണ്. ഞാൻ ആ വഴിക്ക് ആലോചിച്ചിട്ടില്ല. ദേവ് കോളേജിൽ പഠിച്ചതൊക്കെ? കോളേജൊന്നും കണ്ടിട്ടില്ല, വെറുതെ കുറെ വായിച്ചു. ഒരു വലിയമ്മാവൻ ഉണ്ടായിരുന്നു, അച്ഛന്റെ അമ്മാവൻ. മൂപ്പരുടെ ലൈബ്രറി ആയിരുന്നു അവിടെ മുകളിൽ ഒരു ഹാള് മുഴുവൻ. ആ, അതൊന്ന് കാണണം. ഹസ്ബൻഡ് ഇവിടില്ലേ? ഇല്ല. ഓ, അന്നവിടെ വന്നപ്പോ അത് മൂപ്പരുടെ ഒരു ചെറിയ വേഷം മാത്രം. ശരിക്കുള്ള കരിയും ചുവന്നാടിയും കണ്ടിട്ടില്ലല്ലോ, ഭാഗ്യം. എന്റെ കൈവശവും കുറെ പുസ്തകങ്ങളുണ്ട്. ഞാനില്ലെങ്കിലും കേശു ഉണ്ടാവുമല്ലോ, വന്ന് നോക്കും. ഇവിടെ മാഷ സൽക്കരിക്കാൻ ഒന്നും ഉണ്ടാവില്ല എന്നിവൾക്കറിയാം. പടനായകന്റെ കോട്ടയ്ക്കകത്തും അരപ്പട്ടിണിയുണ്ട്, മുക്കാൽപ്പട്ടിണിയുണ്ട്, അതിസമ്പത്തും ഉണ്ട്. ഒരു നോവലിന് പറ്റിയ തീമാണ്. പറയാന്നല്ലാതെ എഴുതില്ല, അങ്ങനൊരു ഗുണമുണ്ട്. ചില മൗലിക പ്രതിഭകൾ അങ്ങനെയാണ്. ഇവക്ക് നല്ല മാർക്ക് കിട്ടുമോ? എന്തു പറയുന്നു? ഡിഗ്രി എടുത്തിട്ടും കാര്യമില്ല, എളുപ്പം ജോലി കിട്ടാവുന്ന വല്ല ടെക്നിക്കൽ കോഴ്സിനും, അത് കിട്ടാനും പ്രീ ഡിഗ്രിക്ക് ഫസ്റ്റ് ക്ലാസ് ഒക്കെ വേണം അല്ലേ? നിങ്ങളൊക്കെ ജോലിക്ക് പോവോ? പോണം. എന്റെ ഗതികേട് വരാതിരിക്കാൻ ഇവൾ പോണം. അത്രയ്ക്ക് പ്രോബ്ലംസ് ഇവൾക്ക് വരാതിരിക്കട്ടെ. ഒഴിവുള്ളപ്പോൾ മാഷ് ഇവൾക്ക് വല്ല എക്സ്ട്രാ കോച്ചിങ് കൊടുക്കണം. അങ്ങനെ ആവട്ടെ. പ്രായം തെറ്റിപ്പോയി, അല്ലെങ്കിൽ ഞാനും വല്ല പരീക്ഷയ്ക്ക് എഴുതുമായിരുന്നു. പഠിപ്പിന് എന്ത് പ്രായം? കഴിഞ്ഞ കൊല്ലാണ് ഞാൻ പ്രൈവറ്റായി ഹിസ്റ്ററി എം എ എടുത്തത്. ഞാനിനി ഹരിശ്രീ തൊട്ട് തുടങ്ങണമല്ലോ. വയ്യ, പക്ഷെ പുസ്തകങ്ങൾ വേണം. നാല് പൂച്ചട്ടി വേണല്ലോ കേശു. കൊണ്ടുവരാം. എനിക്കും ചെറിയൊരു തോട്ടം വേണം. കുറച്ചു കാലം ഏതായാലും ഈ പടിപ്പുരയിലേക്ക് നാട് കടത്തിയിരിക്കുകയാണല്ലോ എല്ലാവരും ചേർന്ന്. റെഡി, ഐ ഗിവ് ഗാർഡൻ. വരട്ടെ. Thank you.
വിഷ്ണു പ്രതിഷ്ഠ. ഓഹോ, മുമ്പ് ഇവിടെ ഉത്സവം കേമായിരുന്നു, ഇപ്പൊ ഒന്നുമില്ല. വിളക്കൊക്കെ തെളിയിക്കാം ഭ്രാന്തരി. എന്താ വിശേഷം? വീണ്ടും പഠിക്കണ്ട ഭ്രാന്തരി, പരീക്ഷയൊക്കെ വേഗം കടന്നു കിട്ടണ പ്രാർത്ഥന. സംക്രമ പക്ഷി പാടി സുഹൃത സംഗീതനം പാടി ഹൃദയ കല്ലോലിനി തീരങ്ങളിൽ നിന്നും ഋതു സംക്രമ പക്ഷി പാടി ഋതു സംക്രമ പക്ഷി പാടി സുഹൃത സങ്കീർത്തനം പാടി ഹൃദയ കല്ലോലിനി തീരങ്ങളിൽ നിന്നും ഋതു സംക്രമ പക്ഷി പാടി സർഗയുഗ സന്ധ്യ കൈകൂപ്പി നിന്നോ ഋതു സംക്രമ പക്ഷി പാടി സുഹൃത സംഗീതനം പാടി സംക്രമ പക്ഷി പാടി സുഹൃത സംഗീതനം പാടി ഹൃദയ കല്ലോലിനി തീരങ്ങളിൽ നിന്നും ഋതു സംക്രമ പക്ഷി പാടി. വായിച്ചത് തന്നെ പിന്നെയും പിന്നെ ഇരുന്ന് വായിച്ചു നോക്കിട്ട് എന്ത് കാര്യാ? 922 ഭാഗം തന്നെ ശരിയല്ല എന്ന് വാദിക്കാൻ ഒരു പഴുതുണ്ട്. അവസാനം എന്ത് കനകട്ടയാണാവോ കിട്ടണേ,
രാത്രിയില് വടക്കേ മുറ്റത്ത് കൂടെയാണ് സാധനങ്ങൾ പോണത്. കാട്ടിലെ മരം പോണതോ? ആ കുപ്പിയും എടുക്കാൻ. തേക്കിനൊക്കെ ഇപ്പൊ എന്താ വില? റിസീവറെ വെച്ച് കിട്ടിയാലേ രക്ഷയുള്ളൂ. മൂന്നിലൊന്നിന്റെ നാലിലൊന്ന്, 24x5, 5x24. അയ്യോ, കൃഷ്ണനുണ്ടി വരണുണ്ട്. എടുത്തു വയ്ക്കൂ വേഗം. ആ കൃഷ്ണനുണ്ണി വന്നോ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇനി എന്താ ചെയ്യേണ്ടത്? ഡിവിഷൻ ബെഞ്ചല്ലേ കഴിഞ്ഞുള്ളൂ, ഫുൾ ബെഞ്ച് കിടക്കുകയല്ലേ. ഇനി ഇങ്ങനെ നീണ്ടുപോയാൽ സിവിൽ കേസ് അല്ലേ. നീളും, നീളട്ടെ. എല്ലാരും കോടതി കയറി ഇറങ്ങിയൊന്ന് പഠിക്കട്ടെ. ദേവുവിന്റെ ഷെയർ ചെയ്യാൻ അവകാശം തീർന്നുതരാം, ഒരു നാട്ടുനടപ്പനുസരിച്ചുള്ള വിലക്ക്. പിൽക്കാലത്തധികം ഗുണം കിട്ടിയാൽ തന്നെ അച്ഛമ്പങ്ങക്കും മക്കൾക്കുമാണ് പോയതെന്നൊരു സമാധാനം ഉണ്ടാവും, അതുകൊണ്ട് പറയുക എന്ന് ദേവു പറഞ്ഞു. പറഞ്ഞില്ല, ഞാൻ ആലോചിച്ചതാ. കേസ് കഴിയാ ഇനിയും കുറെ കൊല്ലങ്ങൾ എടുത്താലോ, കാര്യങ്ങൾ നടക്കണ്ടേ, ചെലവില്ലേ. തടിപ്പര മാളികയിലേക്ക് മാറിയത് തന്നെ തെറ്റ്. നിങ്ങൾ വേറെ വെപ്പം തിരിയും തുടങ്ങി പാർക്കാ ലാഭം അവർക്ക്. ഇറങ്ങാതെ അകത്തു നിന്ന് ഫൈറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? അപ്പൊ തിളച്ചു പൊന്തിയില്ല അഭിമാനം. അഭിമാനം എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. മൂത്ത ആൺകുട്ടികൾ മൂന്നാൾക്കും ജോലി ഉള്ളതുകൊണ്ട് ഇവിടെ ചെലവ് കഴിയുള്ളൂ. അവകാശം തീരു വാങ്ങാനൊക്കെ എന്റെ കയ്യിൽ ഇവിടുന്ന് ഒന്നിച്ച് കാശ്. ഒന്ന് മേക്കാണല്ലോ ഉണ്ണിയെ, പോയി വരൂ, ഞാൻ ഇരിക്കാം. തിരക്കില്ല, ഒന്നുമില്ല അകത്ത്. അതറിയില്ലേ, ഇവിടെ വാങ്ങി വെക്കലൊക്കെ നിർത്തി. കേസിന് വല്ലപ്പോഴും എറണാകുളത്ത് പോകുമ്പോ വക്കീലിന്റെ കൂടെ ഒരു ലേശം, അത്രേ ഉള്ളൂ. മദ്യം തൊട്ട് പോരെന്നാ ഡോക്ടർമാര് പറഞ്ഞേക്കണെ. ആവശ്യത്തിന് ബി പി, ഷുഗർ, പൈൽസ് എല്ലാം ഉണ്ട്. നല്ല വിശ്വാസം വരാതെ ആവും പോയത്. അവകാശത്തീര് അതും കൂടെ കഴിഞ്ഞാൽ ആ പെണ്ണ് വഴിയാധാര. ഞാൻ നമ്മുടെ രവിക്ക് ആലോചിച്ചതാണ് അവള്. അതിന്റെ യോഗം ഇങ്ങനെയാവും. മുള്ളം പണിക്കേടാ മോൻ, എന്റെ മോനായതുകൊണ്ട് ഗ്രേഡ് പോരാ. ദേ കൊച്ചിത്തമ്പനാന്റെ മോനല്ലേ ഇപ്പം കൂടെ ഇറങ്ങിപ്പോയത്. പതുക്കെ ഇവിടെയും കള്ളുകൂടിയാണെന്ന് അപക്കാതി വേണ്ട. ഇവരെ ഇറക്കി ഒരു ദിവസം അവിടെ താമസിക്കണം എനിക്ക്. ആ തെക്കിനിത്തറയിൽ ഒരു 10-12 പേരെ വിളിച്ച് ചെറുതായിട്ടൊരാഘോഷം, പിറ്റേന്ന് പൊളിക്കാം. പൊളിക്കാതെ കൊണ്ടു നടക്കാതെ നമ്മളെ കൊണ്ടാവില്ല. ചരിത്രം മാത്രല്ല മാഷ് തരേണ്ടതല്ലേ, കണ്ടില്ലേ? ഇതും ചരിത്രം തന്നെ. നാശം വിതയ്ക്കുന്ന പീരങ്കിപ്പടയുടെ നീക്കത്തിന് കൽപ്പന ഒപ്പുവെക്കുമ്പോൾ പതരാത്ത ആ സ്വച്ഛാധിപതി ഒരു 17-കാരി പെൺകുട്ടിയെ സംബോധന ചെയ്യാൻ പറ്റിയ വാക്കുകൾ കിട്ടാതെ. കടുകട്ടിയാണ്, നമുക്കൊന്നും തലേ കയറില്ല. എടുത്തി മാഷ് എന്താ ജാതി? ഓ, ഇപ്പൊ ആരോടും ജാതി ഒന്നും ചോദിക്കാൻ പാടില്ലല്ലോ, അത് മറന്നു. നീ പൊയ്ക്കോ, ഇനി അവിടുന്ന് വിളിയും തെളിയും തുടങ്ങും. ഏട്ടയില്ലാത്തപ്പോ തന്നെ രാത്രി കിടക്കാൻ പേടിയില്ലേ? എടുത്തിക്ക് അപ്പു ഉണ്ടാവും പുറത്ത്. പാവം, ഭാഗ്യവാനാണ് അപ്പു.
അവനൊരു സ്വപ്നമുണ്ടല്ലോ. സ്വപ്നം കാണാൻ എന്തെങ്കിലും ഇല്ലാത്തവരുടെ കാര്യമാണ് കഷ്ടം. നല്ല സ്റ്റീമിലാണല്ലോ. ഞാൻ കണ്ടിട്ടുള്ളതിലേറെ കാശും പണം നീ കണ്ടിട്ടുണ്ടോ? ഹലാക്ക് പിന്നെ തുടങ്ങിയല്ലോ അയാളുടെ ഒച്ചം വിളി. നാരായണ അന്നോടാവും. തമ്പ്രാക്കന്മാരാണ് കുടിയിലിരുന്നാ മതി, മെക്കട്ട് കാണാൻ വന്നാലുണ്ടല്ലോ. ഈ മുണ്ടാണ്ട് ഉത്തിരുന്നോ? വേണ്ട കൃഷ്ണുണ്ണിയോട് പറയേണ്ട കാര്യം കൃഷ്ണുണ്ണിയോട് പറയണം, പെണ്ണുങ്ങളോടല്ല. കാശ് ഇന്ന് വരും നാളെ പോവും, നിലവിട്ട് പെരുമാറരുത്. ഹസൻകുട്ടിയില്ലടാ അവിടെ. ഇവിടെ വാ, ഇത് വേറെ കാര്യത്തിനാ. ഇവിടെ വാ പോലേ മാറും. കാശ് എടുക്കണോ? എന്നിട്ട് വർത്താനം പറഞ്ഞാ മതി. വരൂ പറയട്ടെ. ാത്ത ഇയാളോട് എന്തിന് പരാക്രമം? കാലുറക്കണ നേരത്ത് വര കഴിഞ്ഞല്ലോ. അത് പിന്നെ പറയാം. കുടുംബത്തില് ഒന്നുറങ്ങിയാൽ ശരിയാവും. പിന്നെ ഉണരും. ആത്മപീഡനത്തിലും ചിലർക്കൊരാനന്ദം ഉണ്ടാവൂലേ. വരട്ടെ. അറിഞ്ഞു ഏടത്തെ എന്ത് ചെയ്യാൻ? വൈക്കത്ത് മാഷ നാട്ടില് വലിയ അമ്പലല്ലേ? എനിക്ക് ചോറൂണ് അവിടെ ആയിരുന്നു, അമ്മയുടെ നേർച്ച. നാട് കണ്ടിട്ട് എന്തു തോന്നി? ചോറൂണിന്റെ ആറാം മാസത്തില് കണ്ട എന്ത് ഓർമ്മയുണ്ടാവാൻ? എനിക്ക് അമ്മയെ കൂടി ഓർമ്മയില്ല. അമ്മ മരിക്കുമ്പോ എനിക്ക് 4 വയസ്സാ. പക്ഷെ അമ്മയുടെ അതേ ചായയാണ് ഏടത്തേക്കുന്ന എല്ലാരും പറയണത്. ഒരു വെക്കേഷൻ കാലത്ത് ജ്യേഷ്ഠത്തിയുടെ കൂടെ വൈക്കത്തും വരാം, അമ്പലത്തിൽ പോവാം, ഓർമ്മ പുതുക്കാം. ഏടത്തി ഞങ്ങൾ ഇങ്ങോട്ട് വന്നു, പിന്നെ പുറത്തു പോയിട്ടുണ്ടോന്ന് തന്നെ സംശയം. പക്ഷെ അന്നൊക്കെ എന്ത് രസാ, ഞങ്ങൾ ഇവിടെ വന്ന് താമസാക്കുമ്പോ അകത്തും പുറത്തും നിറച്ചാളാ. ഉണ്ണാൻ നേരത്ത് മണിയടിക്കും. ആദ്യത്തെ പന്തിക്ക് ഇരിക്കാൻ കുട്ടികൾ തന്നെ 10-20 ആളുണ്ടാവും. അവരൊക്കെ എവിടെ? ഓരോ സ്ഥലത്ത്. കുളത്തിന്റെ വക്കത്ത് കൊണ്ടുപോയി എനിക്ക് ചോറ് തന്നിരുന്ന അമ്മാളിനെ ഓർമ്മയുണ്ട്. ഇന്ന് നേരം വൈകി, സാറ്റർഡേ സൺഡേ റിവിഷൻ നോക്കാം. തങ്കം നടന്നോളൂ. മാഷ്ടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഒരുപാട് ആളുണ്ട്. ഒരിക്കവാ, എല്ലാരെയും കാണിച്ചുതരാം. കുറച്ച് പാലാ. കറുവ് തുടങ്ങിയവയ്ക്ക് ഒരു പാൽപായസം കഴിപ്പിക്കാച്ച് വന്നപ്പോ എമ്പ്രാന്തിരിയില്ല. എന്തിനാ ഇവിടെ തരണത്? വല്ല ചായപ്പീടിയിലും കൊടുത്ത് കാശ് വാങ്ങായിരുന്നില്ലേ? ആദ്യം കറന്നത് വിൽക്കണില്ല. എനിക്ക് തന്നാൽ അമ്പലത്തിലെ വഴിപാടാവോ? ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കണില്ലാന്ന് തോന്നുന്നു. മാഷ് ഓരോ ദിവസം ഓരോ മാര്യ. ഇന്നലെ നക്ഷത്രം നോക്കി പഠിക്കലായിരുന്നു പണി. അപ്പോഴത്തെ അസുഖം നിന്റെ മാസ്റ്റർക്കും തുടങ്ങിയോ? അശ്വതി, തിരുവാതിര, സപ്തർഷി അതൊക്കെ മാസ്റ്റർ നില കാണിച്ചു തന്നു. അശ്വതി അശ്വമുഖം പോലെ.
കാശ് വല്ലതും ഉണ്ടോ നിന്റെ കയ്യില്? കുടിക്കാനല്ല, 24 മണിക്കൂറും വെള്ളിയേറ്റം കൊണ്ടില്ല പട്ടിയെ പോലെ കിടക്കണോ ഞാനിവിടെ? ഇത് ദേവേഴ്ച സൂക്ഷിച്ചാ മതി. എന്റെ ബാങ്കിൽ സൂക്ഷിച്ചാൽ മുതലുണ്ടാവില്ല, പലിശയും കാണില്ല. ആവശ്യത്തിന് ചെലവാക്കിക്കോളും, അതിനെന്താ? പിന്നെ നിന്റെയും കടക്കാരിയാവണം അല്ലേ? ആ കടത്തിന്റെ കണക്ക് പറഞ്ഞാൽ വടക്കോർത്ത് എനിക്ക് ഒരുപാട് കഞ്ഞിയും ചോറും തന്നിട്ടുണ്ടല്ലോ മുമ്പ്, അപ്പൊ അതിന്റെ കണക്കോ? അതന്നല്ലേ, കാശൊരു ഭാരമാവുന്നെങ്കിൽ മാസ്റ്റർ ഏൽപ്പിക്കൂ, മാസ്റ്റർ സൂക്ഷിച്ചു വെക്കും. കേസ് കഴിയുമ്പോ ദേവേഴ്ചക്ക് തോനെ പണം കിട്ടില്ലേ? അറിഞ്ഞൂടാ. പുറത്ത് ഓരോരുത്തർ ഓരോ കണക്ക് പറയുന്നുണ്ട്. ഒരുപാട് പണം കിട്ടിയ ദേവേഴ്ച എന്ത് ചെയ്യും? ഞാനോ, ഞാൻ ഒരു ചെറിയ കൊട്ടാരം ഉണ്ടാക്കി കളയും. എന്താ? ആ, ഞാനവിടെ പണിക്ക് തന്നോളാം. റെഡി? കൊട്ടാരം ആവുമ്പോ നീ എന്റെ അംഗരക്ഷകൻ, ചെറിയ തോതിലൊരു പടനായകൻ തന്നെ പോരെ. മാഷോട് ഇത് പറയണം, ആ പോസ്റ്റ് തന്നെ മതി. നടുവഞ്ചേരി അച്ചുണ്ണി നായർ. അച്ചുണ്ണി വലിയ മൂപ്പിൽ നായർ. വിളിക്കൂ. ഇപ്പൊ സൗകര്യം ഉണ്ടാവില്ല. ആ പിന്നെ വരിക, വായന കേട്ടില്ലേ? ആരാണെന്ന് അന്വേഷിച്ചാ പറയേണ്ടത്? വണ്ടി വിടാൻ. റിസീവർ, ഞാൻ വരും പിന്നെ. നടുവഞ്ചേരി സ്ഥാനം വക എത്തേർപ്പെട്ട വസ്തുവകകളും കുഴിക്കൂർജമയങ്ങളും അവയിൽ നിന്നുണ്ടാകുന്ന ആദായങ്ങളും കേരള ഹൈക്കോടതിയിൽ നിന്ന് 11/3/62 പുറപ്പെടുവിച്ച ഉത്തരവിൻ പ്രകാരം കോടതി നിശ്ചയിച്ച റിസീവറുടെ ഭരണത്തിൽ വരുന്നതും അപ്രകാരമുള്ള ഭരണത്തിൻ കീഴിൽ എല്ലാ വരുമാനവും കോടതിയിൽ കെട്ടിവെക്കപ്പെടുന്നതും ബാധ്യതകൾ കോടതി മുഖേന കൊടുത്തു തീർക്കുന്നതുമാകുന്നു. എടോ ജോസുട്ടി, ഇവിടെ അസംകുട്ടിയെ പോലെ ഒരു ബോർഡ് എഴുതി വെക്കണം, ഇന്ന് റൊക്കം നാളെ കടം. മൂപ്പിൽ നായരുടെ സണ്ണിലോ മഹാ യൂസ്ലെസ്. ഭാര്യ തങ്കം പോലത്തെ ഒരു കുട്ടി. എടോ തമ്പുരാക്കന്മാര് വന്നാ ഒരു ബഹുമാനൊക്കെ വേണ്ടേ? ഒടു വേണ്ട എന്താ വെച്ചാ? ശരി, ആശാദ്യം എന്നെ വാങ്ങിക്കോ. അടി എരുന്ന് വാങ്ങണ സൈസാണല്ലോ. ഒരു ലാർജ് ബ്രാൻഡി 6 രൂപ. ആ, എഴുതി വെച്ചോ, ദേവസ്വയോട് പറഞ്ഞാ മതി. തമ്പുരാന് സ്പെഷ്യൽ എന്താ വെച്ചാ കൊടുക്കണോ? ഇവിടെ പ്രോനോട്ട് എഴുതി തന്നാ മതിയോ ജോസുട്ടി? ബ്രാൻഡി ഷോപ്പിൽ കയറാൻ കാശുണ്ട്, കടം വാങ്ങിയ വീട്ടുണ്ടല്ലേ. ഇത് ബിസിനസ് പറയുമ്പോ വിട, വഴക്ക് പുറത്തു വെച്ച് തീർത്താ മതി. ആഹാരം കഴിക്കാൻ വന്നവരെ ശല്യപ്പെടുത്തണ്ട. എന്നോടാണോ? സാറ് പറഞ്ഞ പോലെ എന്തിനാ വെറുതെ കച്ചറ ഉണ്ടാക്കണേ? സാറാണോ കൽപ്പിച്ചത്? അറിഞ്ഞില്ല. എവിടത്തെ സാറാ? പ്രകോപനം എന്റെ ഭാഗത്തുനിന്നല്ല, ആദ്യം കൈവച്ച ഇയാളാ. നിങ്ങളൊക്കെ എന്റെ സാക്ഷികളാ. വക്കീലിരിക്കും, അറിയാനിട്ടല്ലേ. ഇങ്ങോട്ടിരിക്കാം. ഒരു ഡബിൾ ബ്രാൻഡി ഇരിക്കാം, ഇരിക്കാം. അച്ഛനെയും മറ്റുള്ളവരെയും പരിചയപ്പെട്ടില്ല,
ആദ്യം ഇവിടെ തുടങ്ങാമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞത് ഇടയ്ക്ക് വല്ലതും കഴിക്കണമെന്ന് തോന്നുമ്പോ ഇവിടെ ഇരുന്ന് കഴിക്കാം. കേശു എവിടെ? ഒരു ഇളനീരിടാൻ? ഒന്നും വേണ്ട, ഒരു ഗ്ലാസ് വെള്ളമാവാം. മാസം 10-20 ദിവസം ഈ ഭാഗത്ത് വേണ്ടി വരും. താമസത്തിനും ആപ്പീസിനുമായി ഒരു സ്ഥലം വേണം. കമ്പനി കൂടാൻ ഞാൻ ഇങ്ങോട്ട് ഇടയ്ക്ക് വരാം. കൃഷ്ണുണ്ണി എന്താ? ഓ, സത്യത്തിൽ എനിക്കിവിടെ ഒരാളും കൂട്ടില്ല. പ്രോബ്ലംസ് ഒക്കെ ഞാൻ സോൾവ് ചെയ്യാം. ചെയ്യാമെന്നല്ല, ചെയ്യാൻ ശ്രമിക്കാം. ഡോണ്ട് വറി സിസ്റ്റർ, നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ പ്രത്യേക ഇൻട്രസ്റ്റ് എടുക്കുന്നുണ്ട്. അപ്പോ ഇറങ്ങട്ടെ. ആരാ? റിസീവർ. എന്ന് വെച്ചാ? എന്ന് വെച്ചാൽ ദൈവം. ഒരു ചെറിയ തോതിൽ വിക്കലും വാങ്ങലും ചിലവിനളക്കലും ഒക്കെ ഇയാളാവും. ഇനി ഇവിടെ നിന്ന് തോന്നുന്നു. അതെന്ത് നിയമ? ഒന്ന് വേഗം, ലോറി കാത്തിരിക്കുന്നു. ആ, ആരാ ഇതിന്റെ കോൺട്രാക്ട്? ആരാ കല്ലടിക്കാൻ സമ്മതം തന്നതെന്ന്? വയറുവീട്ടിൽ പറഞ്ഞേട്ടാ. എല്ലാത്തിനെയും പോലീസ് സ്റ്റേഷനകത്താക്കണോ? പണി നിർത്താൻ പറ. ശരി. തോമസ് ഊട്ടിക്ക കരാറ്. കരിങ്കൽ പറയുന്ന ഞങ്ങൾ മുമ്പേ അതിക്രമിച്ച കയറിൽ മോഷണം. രണ്ട് വകുപ്പിലായി ഒരു 3 കൊല്ലം കിടക്കാം. സുഖം. വിഡ്രോ പോലീസ് സ്റ്റേഷനിലേക്ക്. ആഴ്ചക്കാഴ്ചക്ക് അടവ് വരണം, കൃത്യമാവണം. എനിക്ക് കോടതിയിൽ അടയ്ക്കേണ്ടതാണ്. ഈ ആപ്പീസ് അറിയാതെ ഒരു ചുള്ളിക്കമ്പ് പോലും പുറത്തു പോകില്ല. കോടതി വിധിയാണ്. ആ കരിക്കച്ചവടക്കാരനെവിടെ? ആ തോമസ് ചോദിക്കൂ. നാരായണ, എല്ലാരോടും ഒന്ന് പറഞ്ഞേക്ക്. പുസ്തകത്തിലെ നിയമം എനിക്കറിയാം, കൈത്തണ്ടയുടെ നിയമം അതിലേറെയും അറിയാം. കേട്ടോ നാരായണ, ആളറിയാതെയാണോ ആദ്യം? പൊയ്ക്കോ പൊയ്ക്കോ, എല്ലാ കക്ഷികളോടും ഒന്ന് ശരിക്ക് പറഞ്ഞേക്ക്. ഇതാ വേറൊന്ന്. ആഹാ, ഒട്ടാകെ 9 കുടിയിരിപ്പുണ്ട്. എന്താടാ മാഷില്ലേ? കോളേജുള്ള ദിവസല്ലേ. നല്ല മണ്ണ്. എടോ, ഇതിന് പാട്ടശീട്ടുണ്ടോ? ഇവന്റെ തള്ള വൈഫ് ഹൗസിൽ പണിക്ക് നിന്നതാണ്. ആധാരം എനിക്ക് നോക്കണം, കുടിയിരുപ്പുകാർ എത്ര കയ്യേറിയെന്ന് അറിയണം. പിന്നെയും കറണ്ടുപോയി. ദേവു വക്കീലെ, ആഹാരം കഴിച്ചിട്ട് പോ. ഇരിക്കും. കാട് സർക്കാർ എടുത്തതിന്റെ എന്താ വക്കീൽ പറഞ്ഞേ? കോമ്പൻസേഷൻ അവാർഡായിട്ട് സംഖ്യ തരും. അത് പാസ്സായാൽ രൊക്കം കാശു. തന്നെയായിട്ടുള്ള ഫൈറ്റ് പിന്നെ. കൃഷ്ണ ഉണ്ണി റെസ്റ്റ് ചെയ്യേ.
റെസ്റ്റ് ചെയ്യ. ശരിയായിട്ടുള്ള കാര്യം ആര് പറഞ്ഞാലും കൃഷ്ണനാണ് ചെയ്യും. ദേവു വക്കീൽ ആരം കഴിച്ചിട്ട് പോവും. പേടിക്കേണ്ട സിസ്റ്റർ, എന്റെ കൂടെ ആവുമ്പോ ഓവറാവില്ല. നിയമത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാം. നിങ്ങളുടെ സ്ഥിതി അറിഞ്ഞ് എനിക്കെന്തോ, പക്ഷെ എന്തു ചെയ്യാം? ഒരു പയ്യനെ കിട്ടാത്തതുകൊണ്ട് വീട്ടിൽ വെപ്പ് തുടങ്ങിയിട്ടില്ല. തീപ്പട്ടി നിങ്ങളെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചാൽ അതൊരു വലിയ കാര്യം. അകത്ത് സ്ഥലം വളരെ കുറവാണല്ലേ. കഴിച്ചുകൂട്ടാം. ഞാൻ പ്രത്യേകം വല്ല ഫേവറും ചെയ്യുകയാണെന്ന് തോന്നണ്ട മറ്റു മെമ്പേഴ്സിന്. ശരിയാണ്, വക്കീല് പോയിക്കോളൂ. ഇടയ്ക്ക് അങ്ങോട്ട് വരാം. കേസിന്റെ കാര്യം പറയാൻ വരുമ്പോ ആർക്കും ഒന്നും തോന്നില്ല. തോർച്ചില്ലേ കേശു, വഴി അണിച്ചു കൊടുക്കും വക്കീലിന്. ശരിയായ വഴി. കള്ളു വാങ്ങിത്തരും മുൻപ് എന്തായിരുന്നു കരാറ്? ഞങ്ങൾ തമ്മില് എന്ത് കരാറ്? കുറച്ച് സംസാരിച്ചിരുന്നു. ഇത്ര സമയം മയങ്ങിക്കിടക്കാം, അതുവരെ ഭാര്യയുമായി ഇടപെടാം, ഇന്നു വല്ല കരാറും? സഹിച്ചൊന്നും എനിക്ക് സാരമില്ല. അയാളെയും കൊണ്ട് ഇനി പടി കയറിയ ഞാൻ. വിളക്ക്, മാല, നിത്യനിവേദ്യം, അതിന് വല്ല വകുപ്പും പറഞ്ഞിട്ടുണ്ടോ കോടതി? നടപരമില്ലേ. കഷ്ടിയ. അത് ദേവനോട് പറയണം. ഒരു കൊല്ലായി എനിക്ക് ശമ്പളം കിട്ടിയിട്ടില്ല. 50 ഉറുപ്പ്യയും നെയ്ത്തിച്ചോറും വിളക്കുമാരുടെ കാശും, അതായിരുന്നു വ്യവസ്ഥ. ഇപ്പൊ അത് മൂന്നുമില്ല. തരേണ്ടത് ഞാനല്ല, കോടതി. പിരിവ് ഞാൻ കോടതി കെട്ടിവെക്കും, കോടതി നിങ്ങൾക്ക് തരും. എംബ്രാന്തിരിയെ പോലെ ഞാനും ഒരു ഇടത്തെട്ടുകാരൻ. എടേ, നീ ആ ഫ്ലാസ്ക് കഴുകി ചായ വാങ്ങിട്ടു വാ. നാടെവിടെയാ? വടക്ക് ചൂർണാളി. ബാന്ധവം ഒന്നും തരായില്ലേ ഇവിടെ വന്നിട്ട്? ഒറ്റാന്തരി പുഴയ്ക്കാൻ തന്നെ കഷ്ടം, പിന്നെന്ത് ബാന്ധവം? 41 കൊല്ലായി ഇവിടെ. എന്റെ കാര്യം സാരല്ല, പൂജാദികൾ മുട്ടണത് കഷ്ടല്ലേ. ഇവിടുന്ന് ഒന്ന് മനസ്സ് വെച്ചാൽ. ഞാൻ അമ്പലത്തിൽ ഒന്ന് നോക്കട്ടെ, ആലോചിക്കാം. നമസ്കാരം. ഞാൻ അങ്ങോട്ട് വരാനിരുന്നതാ. റിസീവറെ വയ്ക്കാൻ പെറ്റീഷൻ കൊടുത്തത് ഞാനാ. മൂപ്പിൽ നായരുടെ മൂത്ത സിസ്റ്റർ. ഓ, അറിയാം. കരുണാകര പണിക്കർ. ഡോക്യുമെന്റ് ഒരുവിധം എല്ലാരും അറിയാം. ഒന്ന് അങ്ങോട്ട് കേറിയിട്ട് വരാം, ഒരു ചായ കുടിച്ചിട്ട് വരാം. വരൂ, ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, പൂജ കഴിഞ്ഞ് പുറത്തു വന്നു. ഇവിടുത്തെ കണക്കെടുത്ത് കഴിയട്ടെ, കാണാം. പോടാ, ഇവിടെ മാത്രമേ സ്ഥലം കണ്ടുള്ളൂ, പോ. എപ്പ നോക്കിയാലും ഇതിനെ തന്നെ കണി. ആ ശ്രീകരൻ വിളിച്ചില്ലേ? കണക്കെടുപ്പ് കഴിഞ്ഞില്ല അത്ര.
നിന്റെ ഈ കോലം കണ്ടാൽ ഇവിടെ കണക്കെടുക്കാൻ വല്ല റിസീവർക്കും കയറണമെന്ന് തോന്നുന്നു. പത്തര മാറ്റല്ലേ അപ്രത്യാശിരി. വക്കീലിന് ഭക്തി വിഷയത്തിൽ അതേ ഞാൻ വായിക്കാറുള്ളൂ, അപ്പോഴേ ഒരു മനഃശാന്തി കിട്ടൂ. അതെ അതെ, സ്നേഹിച്ച് കല്യാണം കഴിക്കുക, ആ ഭാര്യ മരിക്കുക എന്നൊക്കെ വന്നാല് മനോവ്യഥ കുറച്ചൊന്നും ആവില്ല. രണ്ടു കൊല്ലം ഞാൻ കഴിച്ചു കൂട്ടിയത് എനിക്കറിയാം. പിന്നെ കുട്ടികളെ വിചാരിച്ച് കൂട്ടുസ്വത്തിൽ പെടാത്ത ചിലതൊക്കെ ഉണ്ട്, അത് പറഞ്ഞില്ലേ? നിയമം എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാ വേദാന്തത്തിലെ രജ്ജു പെന്ന യോഗം തന്നെ. കയറ് പാമ്പാണെന്ന് തോന്നും അല്ലേ? ജ്ഞാനമുള്ള ആളാണ് വക്കീലും, നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല, ഒക്കെ നോക്കിക്കോളൂ, ഞാൻ കാട്ടിത്തരാം. ഞാൻ കാണിച്ചു കൊടുക്കാലോ. അപ്പടി പൊടിയാണ് ഓരോ മുറിയിലും. പൊടി തട്ടിയാൽ ഇവിടെ ഏക്കം ചുമ. കുഞ്ഞാ, മരപ്പണി ഇനി നടക്കില്ല, നിർത്തി. ഇയാളുടെ നിറവും തരവും ഒക്കെ അറിഞ്ഞിട്ട് മതി, ബാക്കി മരമട്ടെ. പായാ സന്നിഹിതോ പ്രവിഷ്ടവപുഷ സാക്ഷീതിഗീതോ ഭവാൻ. പഴയ തീയതിക്കുള്ള മുദ്രപത്രം കിട്ടുന്നൊക്കെ വാങ്ങിയോ, പാട്ടശീറ്റ് ഇടാനുണ്ടല്ലോ, ചിലത് ബാക്കി. ഭേദൈസ്താം പ്രതിബിംബിതോ വിരിശിവാൻ ജീവോ വിനൈവാപര തത്രാസൗ ത്രിഗുണാത്മകോവി മഹാൻ സത്വപ്രധാനഃ സ്വയം ജീവേസ്മിൻ ഖലു നിർവികൽപ്പമിത്യുദ്ബോധി നിഷ്പാപ്തൻ. കാലണ്ട കണക്കെഴുതുന്ന ആള് അയാളും നമ്മുടെ കണക്കെടുക്കലുണ്ടാവില്ല. ത്രിഗുണൈസ്തമോതി ബഹുലം വിഷ്ണോ അവൽ പ്രേരണ സോഹഞ്ച ത്രിഗുണക്രമാൽ ത്രിവിധതാമാസാദ്യ വൈകാരികോ. ഓക്കെ, ലിസ്റ്റ് പെടുത്തണോ? പണിക്കരുടെ ഇഞ്ചക്ഷനിൽ ഒരു ലിസ്റ്റ് ഉണ്ട്, അതായിട്ട് ടാലി ചെയ്ത് നോക്കണം. കോർട്ട് ഓർഡർ അല്ലേ? ഇതൊന്നും ഉപയോഗിക്കാറില്ല. ഇത് മച്ചാണ്. ഇതിൽ വിശേഷിച്ചൊന്നുമില്ല, ഇതിന് കല്യാണ മുറി എന്നാ പറഞ്ഞിരുന്നത്. കട്ടില് നന്ന്. ഈ കല്യാണ മുറി എന്ന് വെച്ചാൽ പെൺകുട്ടികളുടെ കല്യാണം കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം ഇതില്ല, ഒരു മാമൂല്. അപ്പോ സുഭദ്രാമ്മയും ഒരു ദിവസം ഇവിടെ പാർത്തിട്ടുണ്ടാവും. ഏയ്, ഞാൻ ഇവിടുത്തെ അംഗം അല്ലല്ലോ, ഞാൻ എന്റെ വീട്ടിൽ തന്നെ, പിന്നെ അധികവും കളത്തില്. ആ പൊട്ടിപ്പൊളിഞ്ഞ കളപ്പുര ഞാനൊന്ന് നേരെ ആക്കണേനാ. ഓരോരുത്തർക്ക് ആക്ഷേപം, എന്തൊരു ആൾക്കാര്. തരക്കേടില്ലല്ലോ കല്യാണമുറി അല്ലേ? വെള്ളിപ്പാത്രങ്ങള് ഞാൻ എടുത്തോട്ടെ, അത് കുറച്ചല്ലേ ഉള്ളൂ. കോടതിക്ക് കണക്കില്ലേ, ഞാൻ കഷ്ടത്തിലാവും. അതൊക്കെ വക്കീൽ വിചാരിച്ചാ സാധിക്കും, എനിക്കറിഞ്ഞൂടെ. ഓ, ചായ വേണമെന്നോട് ചോദിച്ചില്ല, ഇനി ഉണ്ടിട്ട് പോയാ മതി. ആ, ഇവിടുത്തെ ലിസ്റ്റും കോടതിയിലെ ലിസ്റ്റും ഒന്ന് ഒത്തുനോക്കാം. അങ്ങോട്ട് വന്നാ മതി, അവിടെ ആരുമില്ല, ഗുമസ്തം പോയി. വാർപ്പ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഇനി അവിടെ താമസാക്കണമെങ്കിൽ എന്നെ സഹായിക്കാൻ വക്കീൽ എന്നൊരു വഴി പറഞ്ഞിരണം. എന്നെ സഹായിക്കണം.
പേടിപ്പിക്കാൻ വേണ്ടി നടക്കും. അശ്രീകരം കാണുന്നു പോണ. ഇനി മേലി ചുറ്റുവട്ടത്തെങ്ങാനും കണ്ടാൽ കൊന്നുകളഞ്ഞു. അശ്രീകരം പിടിച്ച് ജന്തു. ദുഷ്ട മതി, ഇനി ഇത് കുടിക്കട്ടെ. അതിനെ വേണ്ടത് ബാക്കിണ്ടാവും. ആ കുടി വറ്റിയ തങ്കമണി കുട്ടിയെടുത്തോളൂ. എനിക്കെന്തിനാ? ലക്ഷണത്തെ പൈക്കുട്ടിയാ, വളർത്തിക്കോളൂ. കേശു അരി അധികം എന്തു പോയല്ലോ, എന്തു ചെയ്യണം? ചോറ് കഞ്ഞിയാക്കലാണ് പിന്നെ പ്രശ്ന പരിഹാരം. എടുത്തു വരണമെന്ന് പറഞ്ഞാ ഞാൻ നിൽക്കുമായിരുന്നല്ലോ. ഓ, എനിക്ക് മുമ്പിൽ തെളിയോ ആമ്പടിയൊന്നും വേണ്ട പുറത്തിറങ്ങാൻ. പണ്ട് അങ്ങനെയായിരുന്നു അത്രേ. കൃഷിയൊന്നും മോശമല്ലല്ലോ കേശു. ഓ, ദൈവത്തെ ആദ്യം വരെ അവിടെ അല്ലേ, അതിശയം. എന്നിട്ട് ചുവന്ന പരവതാനി വിരിക്കാതെ നോക്കി നിൽക്കണം മണ്ട. ഇവന്റെ പഠിപ്പെങ്ങനെ? ചിലപ്പോൾ ഞാൻ ശിഷ്യനാവാറുണ്ട്. കേശു ചെടികളോടൊക്കെ എപ്പോഴും സംസാരിക്കും. അതവർക്ക് മനസ്സിലാകുന്നുണ്ടെന്നും എനിക്ക് തോന്നുന്നു. മാഷ്ടു പുസ്തകങ്ങൾ നോക്കണ്ടേ, ഞാൻ കാണിച്ചുതരാം. അകത്തു നിന്റെ ഭരണം തുടങ്ങിയോ? ഏതൊക്കെ ചെടിയുടെ കമ്പാ വെട്ടേണ്ടത് ദൈവത്തി? നിനക്ക് ഇഷ്ടമുള്ളത്. പീടിയിൽ പാലുണ്ടാക്കി കൊടുക്കണല്ലോ. വേണ്ട, ആദ്യം ചായ ഉണ്ടാക്കാം. ദൈവത്തി നടാടെ വന്നിട്ട്. ഞാനുണ്ടാക്കാം, കൊടുത്തു വന്നോളൂ. തങ്കമണിന്റെ അടുക്കളല്ലോ. ഈ വേഷത്തിലെ അങ്ങാടിയിലും? നമ്മുടെ അങ്ങാടി പോകാനല്ലേ വെള്ളലക്കും ഇസ്ത്രീം. രണ്ടു ഗ്ലാസ് വെള്ളം വെച്ചോളൂ കേട്ടോ, ഒറ്റ ഓട്ടത്തിന് വരാം. പിന്നെ അടുപ്പിന്റെ അടുത്ത് പോയി കൈ ഒന്നും പൊളിക്കരുത് കേട്ടോ. ഇത് വേറൊരു ഭ്രാന്തൻ. എഴുതി തുടങ്ങണം എന്നെങ്കിലും. ഓ, കുട്ടികളോട് ഓരോ തമാശ പറയുന്നതല്ലേ. മിസ്റ്റർ കൃഷ്ണനുണ്ണി സ്ഥലത്തില്ല, വീട്ടിലെന്തോ കാര്യമുണ്ടെന്ന് പറഞ്ഞു പോയതാ. അവിടെ വിശേഷിച്ച ഒരു കാര്യവും ഉണ്ടായിട്ടല്ല. അവരുടെ വീട്ടിൽ രണ്ടേക്കർ കൗങ്ങിൻ തോട്ടം, ഒരു പഴയ വീട്, 16 അവകാശികൾ. മഹാപ്രഭുക്കളുടെ വംശം തന്നെ അവരും. ഞങ്ങൾ ഏമാന്മാരാണ്. വലിയ ഏമാൻ, ചെറിയ ഏമാൻ, ചെറുണ്ണി ഏമാൻ, അച്ഛൻ അച്ചുണ്ണി ഏമാൻ. സ്ഥാനപ്പേര്? അതിലും വലിയവരായതുകൊണ്ട് അങ്ങുന്ന് എന്ന് ടൈറ്റിൽ ഹസ്ബൻഡിന്റെ വീട്ടുകാർക്ക്. അങ്ങുന്ന്? അതും ഒരു സ്ഥാനപ്പേരാണ്. കൃഷ്ണനുണ്ണി അങ്ങുന്നിന്റെ നേത്യാരമ്മയാണ് ദാ മാസ്റ്ററുടെ മുന്നിലിരിക്കുന്നത്. ഫേറ്റലിസം അറിഞ്ഞുകൊണ്ട് അറത്ത് വരിക്കൽ. ചിലർക്ക് അതൊരു രസമായിരിക്കും അല്ലേ. അമ്മയുടെ നിഴൽ നീളത്തിനപ്പുറത്തെ ലോകം കാണാത്ത പെൺകുട്ടിക്ക് ഒരു 14-കാരി പെൺകുട്ടിക്ക് എന്തറിയും? ഓ, അകത്ത് ഇങ്ങനെ ചിലത് നടക്കുന്നുണ്ടായിരുന്നല്ലേ. ദേവടുത്ത് വന്നത് പ്രമാണിച്ച് കേശുവിന്റെ ആഘോഷം. ഇത് അങ്ങാടിന്നാ, എന്തിനാ കളവ് പറഞ്ഞിട്ട്? എനിക്ക് വേണ്ട, മാഷ് കുടിക്കൂ. പുറത്തുനിന്ന് കാണുന്ന മാതിരിയല്ല, അകത്ത് സൗകര്യമൊക്കെ ഉണ്ടെടുത്തേ. ഇല്ലക്കാരുടെ പറമ്പ് കിട്ടിയ ഇഞ്ചി കൃഷി, രണ്ടു കൊല്ലം കഴിഞ്ഞ് നോക്കൂ, വീടൊക്കെ നന്നാക്കും. ശുഭപ്രതീക്ഷയുള്ള ഒരാളെങ്കിലും ഉണ്ടല്ലോ അടുത്ത് അല്ലേ. നക്ഷത്രം നോക്കാറുണ്ടെന്ന് കേശു പറഞ്ഞു. ചിലപ്പോ ഉറക്കം വരായിരിക്കുമ്പോ ഒരു രസം. ധനു മകര മാസങ്ങളിൽ മിക്കവാറും എല്ലാം കാണും. പടിപ്പുരയിലേക്ക് മാറിയപ്പോ ശവപ്പെട്ടിക്കകത്ത് കിടക്കും പോലെയാണ്. ആകാശവും നഷ്ടപ്പെട്ടു. വേദനയിലെ ആനന്ദം കയ്യിൽ വെച്ച് കർപ്പൂരം കത്തിക്കുന്നത് പോലെ അല്ലേ. ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധി പുലരണമല്ലോ. സർവം സഹയായ ഭാര്യ, ബ്ലഡി നോൺസെൻസ്. ഞാനോ ചില ചുമതലകൾ ഉണ്ടായിപ്പോയില്ലേ, അതറിയില്ലേ. കുട്ടികളില്ലല്ലോ, അയാളോട് എന്ത് ചുമതല? ചുമതലകൾ ഉണ്ട്, ആ മനുഷ്യനോടല്ല. കുട്ടികളില്ലാത്തതൊരനുഗ്രഹം. പക്ഷെ ഒരു 10 വയസ്സിൽ തന്നെ അമ്മയായി ഞാൻ എന്നും പറയാം. അനിയത്തി മാത്രമല്ല, മകളും കൂടെയാണ് എനിക്ക് തങ്കമണി. അവൾ രക്ഷപ്പെടണം. പിന്നെ ഞാൻ പിന്നെ എന്തും ചെയ്യാം. കൊല്ലാം അല്ലെങ്കിൽ മരിക്കാം, രണ്ടിനും കരളുറപ്പുണ്ട്. കയ്യറപ്പ് തീരണമെന്നേ ഉള്ളൂ. താങ്ക്സ്. എന്തിന്?
ഒരു നല്ല വൈകുന്നേരം നഷ്ടപ്പെടുത്തി എന്നെ പൊറപ്പിച്ചതിന്. അംഗരക്ഷകനെ നിയമിച്ചു കഴിഞ്ഞതറിഞ്ഞു. കോട്ടയ്ക്കകത്ത് വല്ല ഒഴിവും എനിക്കുണ്ടാവൂ. ഓ മതി, ധാരാളം മതി. മനസ്സു തുറന്നൊന്ന് ചിരിച്ചു കണ്ടല്ലോ. ഞാൻ എന്നെ തന്നെ ഒന്ന് അഭിനന്ദിക്കേണ്ട ദിവസം. കാട്ടിന്ന് ഇപ്പോഴും മരം ഇറങ്ങണുണ്ട്. കോടതിയിൽ എത്രണ്ടാവും പണവും സമാധാനിക്കുക. പള്ളിയിലച്ചന്മാര് വാങ്ങാൻ റെഡിയാണത്രേ ഇതൊന്നിച്ച് നഴ്സിംഗ് ഹോമിന്. അമ്പലം നിൽക്കണതാ അവർക്കൊരു വൈഷമ്യം. ഉള്ളത് വല്ലതും കിട്ടിയ ദൂരെ എവിടെയെങ്കിലും ചെറിയൊരു സ്ഥലം എടുക്കായിരുന്നു. നാശം. അതിന് ഈ കേസിന്റെ കീറമാറാപ്പൊ തലേന്നിറങ്ങണ്ടേ? ഒരു അര ഇഞ്ച് വണ്ണം കൂടുതൽ, അതൊക്കെ റെഡി. മാഷ് വന്നോ? മാഷക്ക് എന്താ മീറ്റിംഗ് ഉണ്ട്. അയ്യോ അത് മറന്നു, ഇപ്പ വരാം. എന്താ മോളെ നേരത്തെ വിട്ടോ? വാ കയറിട്ട് പോവാം. ഇടയ്ക്ക് നിങ്ങൾ ആരെങ്കിലും ഒന്ന് കേറിയാലല്ലേ ഇതൊരു വീടാവൂ. വാ ചായ കുടിച്ചിട്ട് പോവാം. വേണ്ട, നടക്കട്ടെ. മാഷ് ഇന്ന് നല്ല ഫോമിലായിരുന്നു. ഇന്ന് ഞാൻ നാളെ നീ കവിത മാഷ് ചൊല്ലുന്നത് കേൾക്കാൻ തന്നെ എന്താ രസം. മേൽകഴി വല്ലതും പഠിക്കാൻ നോക്ക്, ആഫിയല്ലേ. ആ പിന്നെ റസീവർ ചായക്ക് ക്ഷണിച്ചു. പഠിക്കല് കോളേജ് വിടുന്ന നേരത്തെ റെഡി കാവല എന്നും ഇന്നെ എന്നെ കണ്ടുള്ളൂ. എന്നിട്ട് ഞാൻ കയറിയില്ല. വായന കേൾക്കാൻ വരണ എന്തിനാ നിശയുണ്ടോ? എന്തിനെങ്കിലും ആവട്ടെ, കുറച്ചുനേരം അച്ഛന്റെ വേദാന്തം കേക്കും. പിന്നെ ഗ്യാസ് ട്രബിളാന്നും പറഞ്ഞ് എല്ലാ ദിക്കിലും വയറും തിരുമ്മി വരും നടത്തുണ്ട്. ചിറ്റമ്മയുടെ വക അരിഷ്ടവും ശുശ്രൂഷയും. പിന്നെ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, മേലെഴാ നോക്ക്. തിരുവനന്തപുരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ. തർക്കത്തിലിരിക്കുന്ന ബാക്കി സ്വകാര്യ വനങ്ങളുടെ ദേശസൽക്കരണത്തിന് വേണ്ടി ഇന്ന് കേരള ഗവൺമെന്റിന്റെ മറ്റൊരു ഓർഡിനൻസ് പ്രാബല്യത്തിൽ വന്നു. അരിമ്പൂർ കോവിലകം വക പശ്ചിമഘട്ടത്തിലെ 7000 ഏക്കർ, നടുവഞ്ചേരി മൂപ്പൻ നായരുടെ 1200 ഏക്കർ, വയനാട്ടിൽ വനഭൂമികൾ, ഏക്കറിന് 4000 രൂപയ്ക്ക് വെച്ചുള്ള അവാർഡ് സംഖ്യ. പണ്ടാർ അടക്കാൻ ആ നേരം നോക്കി തന്നെ കറണ്ട് പോയി. നാശം. പുറത്ത് എന്തൊക്കെയാവോ വിവരം? ഇത് കണ്ടോ, സ്വകാര്യ വനങ്ങളുടെ ദേശസാൽക്കരണം പൂർത്തിയായി. വായിക്കണോ? പത്രം വായിച്ച് ശീലിക്കണം എന്ന് പറഞ്ഞിട്ട് നായർ വീട്ടുകാരുടെ ഒരു കേസും ഇതിലുണ്ട്. 48 ലക്ഷം ദേവിയുടെ പണം കിട്ടണു. ഹനുമാന്റെ അമ്പലത്തിലൊരു വഴിപാട് ഞാൻ അന്നേ നേർന്നതാ. ഒന്ന് അച്ചുണ്ണി മൂപ്പിൽ നായർ, 2 ലക്ഷ്മിക്കുട്ടിയമ്മ പണിക്കരുടെ ഭാര്യ, 3 വിനോദിനി അമ്മ വടക്കേക്കെട്ടിലെ കൂട്ടരാണോ? അവർക്കൊന്നുമില്ല, പണ്ടേ അവകാശത്തേർ കൊടുത്തുപോയ താവഴിയിലല്ലേ അവര്. ഇത് മദ്രാസിലുള്ള താവഴി. പിന്നെ 4 ശങ്കരനുണ്ണി നായർ. 16 ആൾക്ക് പങ്കുവച്ചാൽ അതെങ്കിലും അത് എങ്ങനെയായി 16 വരിക?
അവര് മദ്രാസിലാ. അവർക്കല്ലാതെ തന്നെ ഇഷ്ടം പോലെ പണം ഉണ്ടല്ലോ. അത് സർക്കാരിനെ നോക്കേണ്ട കാര്യമില്ല. പിന്നെ പതിനാറ് രാജശേഖരൻ സൺ ഓഫ് ലേറ്റ് കല്യാണി അമ്മ. അതാരാ? ആരാ രാജശേഖരൻ? അങ്ങനെ ഒരാളുണ്ടാവാൻ ന്യായമില്ലല്ലോ. ഏത് കല്യാണിയമ്മ? തെറ്റിതാവും. കല്യാണിയമ്മ? ഓ, നങ്ങുവല്യമ്മയുടെ മോളുടെ രാജശേഖരനെ അറുക്കാറില്ല അപ്പുവിന്റെ പേര്. അപ്പു അപ്പു തന്നെ. തലയ്ക്ക് സുഖമില്ലാത്ത പ്രാന്തനെ നിനക്കും കിട്ടുന്നതോ അപ്പം? വേറെ എന്താ അറിയണ്ടേ? നിധി അടുത്ത് കിട്ടൂ അപ്പു. കൺഗ്രാജുലേഷൻസ്. എന്തിന്? കേസ് ഒന്നും തീർന്നില്ലേ? കേശു ഒരുപാട് അടുത്ത സ്ഥലങ്ങളില്ല. താങ്ക്സ് ഗിവി. പാവം, അവനെന്തറിയാം? ആരും ജയിച്ചില്ല. ആ, ഒന്നാം പട്ടികക്കാർക്ക് കുറച്ച് സംഖ്യ കിട്ടുന്നു. ഓ, 3 ലക്ഷം രൂപയൊക്കെ നിങ്ങൾക്കെല്ലാം വളരെ നിസ്സാരം. ഇരിക്കും. അല്ല, എനിക്കൊന്നുമില്ല, അച്ഛന് കിട്ടുന്നു. ചിറ്റമ്മയ്ക്ക് വീട്ടുപണി ഗംഭീരമായി നടത്താം. സുഖം. അച്ഛനെ കിട്ടിയാൽ മക്കൾക്കും പകുത്തു തരാം. കാലശേഷം നീക്കി വെച്ചാലും മതി. സക്സഷൻ ആക്ട് വരാൻ പോകുന്നല്ലേ ഉള്ളൂ. ഓഹോ, നിയമത്തിന്റെ ഊരാ കുടുക്കുകളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. കുറെ കേൾക്കുമ്പോ താനീ പടിഞ്ഞു പോവില്ലേ? വരുന്നു വരുന്നു. ജന്മി ഏൽപ്പിച്ച പണികൾ പലതാ. ചായ കേട്ടോ നമ്മുടെ അജണ്ടയിൽ. കേശു ഇല്ലാത്ത കഷ്ടമായി. രാജകുമാരതിന് അടുക്കളയിൽ വന്നത് കണ്ടാൽ പിന്നെ എന്തായിരിക്കും ആഘോഷം? ഒരു നടുക്കത്തിന് തയ്യാറാണോ? ഒന്നും എന്നെ നടക്കില്ല അത്ര എളുപ്പത്തിൽ. ഇല്ല, ഇത് ചിലപ്പോ നടുക്കിയേക്ക്. കാണാ കയറുകൾ പൊട്ടിച്ച് കന്മതിലിന് പുറത്തേക്ക് വരാൻ ധൈര്യമുണ്ടോ? വന്നാൽ സ്വീകരിക്കാൻ ഒരാളുണ്ട്. ഞാൻ തന്നെ. നടുങ്ങില്ലെന്ന് പറഞ്ഞിട്ടും ഇപ്പൊ കണ്ടില്ലേ? തീരോദാത്തതുകൊണ്ടല്ല, സ്നേഹം കൊണ്ട്. പഴയ വാക്കുകൾ, തേഞ്ഞു നിറം കെട്ട വാക്കുകൾ തന്നെയല്ലേ ഉള്ളൂ.
അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. കേട്ട് സന്തോഷം. കേൾക്കാത്ത വാക്കുകൾക്കും കൂടി നന്ദി. മറുപടി ആയില്ല. ഈ മുഹൂർത്തം കൊതിക്കാത്ത പെൺകുട്ടിയുണ്ടോ? വൈകിയാണെങ്കിലും എന്റെ മുൻപിലും അതൊരിക്കൽ വന്നല്ലോ ഈ വാക്കുകൾ. സന്തോഷം. വൈകിയില്ല. പക്ഷേ വേണ്ട, ഒന്നും ആലോചിക്കണ്ട പ്ലീസ്. മതിയായില്ലേ ആത്മപീഡനം? വേണ്ട, ഒരു നല്ല ഫ്രണ്ടായി എന്നും എന്റെ കൂടെ വേണം. അത് മതി, അതുമാത്രം മതി, വേറൊന്നും വയ്യ പ്ലീസ്. വരട്ടെ മാസ്റ്റർ. ഉണ്ണിയേട്ടൻ വീട്ടിൽ പോവൂ. വ്യഭിചരിക്കാൻ ഇറങ്ങുമ്പോ കാശുള്ളവനെ കണ്ടുപിടിക്കണം. കാശിന് ഗതിയില്ലാത്ത കൃഷ്ണി വരൂ വരൂ. പ്രാന്തലപ്പോ ഒരു 300,000. കൃഷ്ണനുണ്ട് താവലിക്ക് ഒന്നുമില്ല. കൃഷ്ണനുണ്ണിയുടെ താവലി നിന്നെ തെരഞ്ഞ് നടക്കാത്ത സ്ഥലമില്ല. ആയ ഇതെന്ത് വേഷ? എളേച്ച നല്ല മുണ്ട് നല്ല കുപ്പായം ഒക്കെ വാങ്ങി തരില്ലേ? നമുക്ക് പോവാം. ആദ്യം ഒന്ന് കുളിക്കണം. ആയിക്കോട്ടെ. ഇനി മുതൽക്കേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇരുന്നാ മതി. എളേമ്മ നിനക്ക് വേണ്ടതൊക്കെ തരും. വാ. പൊടി വല്ലാതുണ്ട്. കിടക്കണമെങ്കിൽ ആദ്യം ഒന്ന് നിലം തുടപ്പിക്കണം. ഒന്ന് കേറിയിരുന്ന് പോവാം. ടിവിയിൽ റൂം പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് വന്നില്ലെങ്കിൽ പൊളിച്ച് വിറ്റാത്തനെ നമ്മൾ അറിയില്ല. അനിയനെവിടെ? കണ്ടു അപ്പൂനെ? അപ്പോഴിനെ പണിക്കരമാവൻ വീട്ടിലേക്ക് കൊണ്ടുപോയി. തടവി വെക്കില്ലല്ലോ. നീ ലോഹ്യം പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ട. എന്നെ കണ്ടാലൊക്കെ അവനറിയുന്നേ. സ്വീറ്റ്സ് കൊടുക്കണം. സ്വീറ്റ്സ്.
ശർക്കര, കരിമ്പ്, ഭ്രാന്തന്മാർക്ക് വലിയ ഇഷ്ടമാ. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. കുട്ടിയേട്ടാ, ആനയ്ക്ക ചിപ്പോടാ. എനിക്ക് വിട്ടതാ ഒരര മണിക്കൂർ. എനിക്ക് സൂത്രങ്ങൾ അറിയാം. ബാംഗ്ലൂര് നമ്മുടെ കൂടെ നിന്നോളാന്ന് അവ മൂന്ന് വട്ടം സമ്മതിക്കും. ഓരോരുത്തർ ഭൂതത്തന്മാരെ പോലെ നോക്കണുണ്ട്. അകത്തേക്ക് വന്നോളി. അല്ല, ഇവനെവിടെ പോയി? അപ്പോ ചെക്കനെവിടെ? ഇലയിട്ടിട്ട് ഞാൻ അടുക്കളയിലേക്ക് ചോറെടുക്കാൻ തിരിഞ്ഞതാ. പണ്ടാറടങ്ങ, ഇതെവിടെ പോയി കിടക്കണു? ജന്തു നോക്കണം നോക്കണം ഞാൻ പ്രത്യേകം പറഞ്ഞിട്ട്. അപ്പോ 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 നിൽക്കപ്പോ. നീ വല്ല കഴിച്ചോ? അമ്മാനൊന്നും ചെയ്യില്ല, അപ്പൊ എന്തിനു പേടിക്കണേ? വാ, അമ്മ ചോറ് തരാം. അപ്പു വാ. എന്താ? ഒന്നുമില്ല, അപ്പൂനെ പോലെ താളം തെറ്റിട്ടൊന്നുമില്ല. പേടിക്കണ്ട, അപ്പൂന്റെ രക്ഷിതാക്കളാവാൻ മത്സരിക്കുകയാണ് എല്ലാവരും. ബാംഗ്ലൂരുകാരും വന്നിട്ടുണ്ടല്ലോ. അവരും എല്ലാവരും ഇനിയുള്ള കുടുംബക്കാരും വരും. സ്നേഹിച്ച് സ്നേഹിച്ച് എല്ലാവരും കൂടി അതിനെ കൊല്ലാഞ്ഞാ മതി. എടുത്ത് വിളിച്ചാ വരും. ആരെങ്കിലും പറഞ്ഞാൽ അപ്പോട്ടിനനുസരിക്കും വെച്ചാൽ അത് എടുത്തയാണ്. മത്സരത്തിനില്ല, നേരത്തെ വരുമ്പോൾ ആഹാരം കൊടുക്കാറുണ്ട് മുൻപും. കൃഷ്ണനുണ്ണി ഇല്ല. അകമൊന്ന് നോക്കാനാ. തൃശ്ശൂരുള്ളവരാ. കല്ലിന്റെയും മരത്തിന്റെ എസ്റ്റിമേറ്റിന് മിസസ് ഉണ്ണി വരുന്നില്ലേ? നോക്കിക്കോളൂ, ഒരു വാതിലും അടച്ചിട്ടില്ല. വരൂ. വെറുതെ ആയില്ലേ വഴിപാടൊക്കെ? നമുക്കൊന്നുമില്ല. കാള് പറ്റൂന്ന് കേൾക്കുമ്പോ കേശു കയറിയെടുക്കും. സാരല്ല, ബാക്കി കേസുകൾ കഴിഞ്ഞാൽ ഗുണമില്ലാണ്ടിരിക്കില്ലല്ലോ. അവിടേക്ക് വേണമെങ്കിൽ അതിൽ നിന്നെടുത്തോളൂ പ്രസാദം. വിഷം ചോറിൽ അപ്പടി വിഷം. ഞാൻ തരാം ചോറ്. എന്നെ പേടിയുണ്ടോ അപ്പൊ? വരൂ. എനിക്ക് എന്തിനാ പണം? ബുദ്ധിയില്ലാത്ത ചെക്കൻ വിഴുങ്ങാൻ വേണ്ടി വായ പൊളിച്ചിരിക്കുന്നുണ്ട്. ചീങ്കണ്ണികൾ ചുറ്റും. അവൻ 28 വയസ്സാ. ചിലപ്പോ കല്യാണം കഴിച്ച ചെറിയ ഭ്രാന്തൊക്കെ മാറും. അല്ല, ആളുകൾ പറയണത് കേട്ടിട്ടുണ്ട്. അപ്പു ഏത് താവഴിയായിട്ട് വരും? ഇവിടുത്തെ അമ്മയുടെ മൂത്ത ജ്യേഷ്ഠത്തിയുടെ മകൾ കല്ലു. ഒരു നമ്പൂരി വന്ന് കുറച്ചു കാലം ബന്ധമുണ്ടായിരുന്നല്ലോ, അതിലെ മകൻ. അപ്പോ മരുമകൻ തന്നെ. നീ പറയണ വെച്ചിട്ടാ വിളിച്ചത്. അവന്റെ ശല്യം കാരണം മാറി താമസിക്കാൻ പറഞ്ഞു വെച്ചിട്ട് നീ ഒന്നും വിചാരിക്കണ്ട. മൂത്ത മകൾ അറിയാണ്ട് ഞാൻ ഒന്നും ചെയ്യില്ല. പാവം, നമ്മുടെ അപ്പുവിന്റെ കാര്യമാണ് കഷ്ടം. അതാ ഞങ്ങൾ ആലോചിച്ചിരുന്നത്. അവനെ നമ്മുടെ കൂട്ടിൽ തന്നെ നിർത്തുന്നതാണ് നല്ലതെന്നാ എല്ലാരും പറയണത്. അതും ശരിയാണ് അല്ലേ? കണക്ക് ദേവനറിയാലോ. കാടിന് സർക്കാരിന് കിട്ടുന്നതില് അവനൊരു വിഹിതമുണ്ടത്രേ. ഒരു കല്യാണം കഴിപ്പിച്ച് അവനെ നമ്മുടെ കൂടെ നിർത്താം, അതല്ലേ നല്ലത്?
കല്യാണം കഴിച്ചു കൊടുത്ത് റിക്കാർഡ് ശരിയാക്ക. അവള് അറിഞ്ഞിരിക്കണല്ലോ. അപ്പുനെ കൊണ്ട് നമ്മുടെ തങ്കമണി ഉണ്ടല്ലോ, അവളെ എന്റെ തങ്കമണിക്ക് ഈ അപ്പോ. അത് നിയമത്തിന് വേണ്ടി ഒരു ചടങ്ങ്, പിന്നെ ബുദ്ധി തെളിയില്ല എന്ന് കണ്ട റദ്ദാക്കാനും കഴിയും. റെക്കോർഡ് ശരിയാക്കി കഴിഞ്ഞാ പിന്നെ കളഞ്ഞ് വേറൊരു കല്യാണം തന്നെ ശരിക്ക് കഴിക്കണേന് വിരോധമില്ല. പിരിച്ചു വിടേണ്ടി വരില്ല ചിലപ്പോ. ചെക്കൻ സൂക്കേടുകാരന, ഈ മഴയത്തും മേലത്തും കിടന്നിട്ട് വേഗം മരിച്ചുവിടാന്നു ഇല്ല. അഥവാ മരിച്ചില്ലെങ്കിൽ നമുക്ക് കൊല്ലുകയും ചെയ്യാം അല്ലേ? കല്യാണം കൊണ്ട് എന്ത് കഷ്ടപ്പാടുണ്ടാവുക? ഒന്നുമില്ല. ഇവിടുന്ന് പറഞ്ഞ പോലെ ഒരു റെക്കോർഡ് മാത്രമല്ലേ, വേറെന്താ? അച്ഛന് ഗുണം കിട്ടിയാ എല്ലാവർക്കും ഗുണമുണ്ടാവും. റെക്കോർഡിന് വേണ്ടി കല്യാണം, മറ്റാവശ്യങ്ങൾക്ക് ജാരന്മാരും എൽസിക്കാരും. ഈ അഭ്യാസം പഠിപ്പിച്ചു കൊടുക്കാൻ അതിനും ആളുണ്ടല്ലോ. നീ അധികം വിസ്തരിക്കണ്ട, നിന്നെ വിളിച്ചു പറഞ്ഞത് ഒരു മര്യാദയുടെ പേരിൽ മാത്രം. ചെയ്യേണ്ടത് ഞാൻ ചെയ്തോളാം. പിന്നെ രക്ഷിതാവ് ജ്യേഷ്ഠത്തിയല്ല, അച്ഛനുള്ളപ്പോ അച്ഛൻ, ഞാനുണ്ട് ഇവിടെ തന്നെ. പൊയ്ക്കോ, ആരുടെ സഹായം വേണ്ട, എനിക്കറിയാം. പൊയ്ക്കോ. കേട്ടുവല്ലേ, പേടിക്കണ്ട, ഭ്രാന്തി ഇവർക്കാണ്, പേടിക്കണ്ട, ഞാനില്ലേ. നീ വിഷമിക്കാതിരിക്കൂ, വിഷമിക്കാതിരിക്കൂ. അറസ്റ്റ് ചെയ്തെത്തിക്കാൻ കൽപ്പന കിട്ടിയ ഭാവമായിരുന്നു കേശുവിന്. വഴിക്ക് തടഞ്ഞു നിർത്തി നേരെ ഇങ്ങോട്ട് വിട്ടു. വൈകുന്നേരം ഇവിടെ ഉണ്ടാവും, ഒന്ന് കാണണമെന്നേ പറഞ്ഞുള്ളൂ. സേനാപതിക്ക് ഒരു കൽപ്പന കിട്ടിയാൽ പിന്നെ ആവേശം പറയണോ? ആ, കുറച്ച് നാട്ടുവർത്തമാനം ചോദിക്കട്ടെ. നേരത്തെ അന്വേഷിക്കാൻ വിട്ടുപോയതാണ്. മാസ്റ്റർ കാരൊക്കെയുണ്ട്? രാജൻ, വെറും രാജൻ മാത്രം. നാട്ടിൽ മൂന്ന് പെങ്ങന്മാർ, മൂത്തവരാണ്. മരുമക്കളും അവരുടെ മക്കളും ചേർന്ന് ഒരു 300 എണ്ണം. 300 ഇല്ലെങ്കിലും അതിനടുത്തൊക്കെ വരും. ചിലരുടെയൊക്കെ പേര് തമ്മിൽ മാറിപ്പോവും. ഒരു സൈന്യം തന്നെ ഉണ്ടല്ലോ അടുത്തടുത്തായി മൂന്ന് വീടുകളിൽ. പിന്നെ എല്ലാവർക്കും കഴിഞ്ഞുകൂടാനുള്ളതുണ്ടല്ലോ എന്നതാ ഒരാശ്വാസം. രാജന്റെ വീട്ടിൽ പഴയ വീട് അമ്മയ്ക്കായിരുന്നു, ഇപ്പോ ഞാനതില. വെപ്പും തീനും ഒന്നും വേണ്ട. മത്സരി ചൂണും കാപ്പിയും വിഭവങ്ങളും ഒക്കെ മൂന്ന് വീടുകളിൽ നിന്ന് എത്തും. ഭാഗ്യവാൻ. ചെറിയ കിട മത്സരമൊക്കെ ഉണ്ട് ചേച്ചിമാർ തമ്മിൽ. ഭർത്താക്കന്മാരുടെ ഗ്രേഡ്, ശമ്പള സ്കെയിൽ, ആ വ്യത്യാസങ്ങൾ പിടിച്ച് ചെറിയ ചില. പക്ഷെ പൊതുവേ ചേച്ചിമാരൊക്കെ ഐക്യത്തിലാണ്. സോഫ വേറെന്തറിയണം? അച്ഛൻ ഡി യു ആയിട്ട് റിട്ടയർ ചെയ്തത്. ശേഖരപിള്ള സാർ അക്കാലത്ത് സ്വല്പം പേരുള്ള അധ്യാപകനായിരുന്നു. ജാതി ചോദിക്കാതിരിക്കാനാണ് പൈതൃകം പറഞ്ഞത്, ക്ഷമിക്കണം. ആരോടെങ്കിലും അല്ല കമ്മിറ്റ്മെന്റ്? അപ്പൊ ശരിക്കും ഫ്രീ ആണ്. ഈ പൊടിയോരത്തിലെ കാറ്റുപോലെ. യെസ്, കഴിഞ്ഞോ ചോദ്യങ്ങൾ? എന്നാൽ ഞാനൊരു പ്രപ്പോസൽ കൊണ്ടുവരുന്നു, എന്റെ ആവശ്യമാണ്. ആവശ്യമല്ല, അപേക്ഷ. തീരുമാനിച്ചെങ്കിൽ പറയൂ, ഞാൻ എങ്ങനെ പ്രൊസീഡ് ചെയ്യണം? വധു ഞാനല്ല, എന്റെ അനുജത്തി തങ്കമണി. ഛേ, എന്ത് വിട്ടിത്തമാണ് ഈ പറയുന്നത്? കുട്ടിത്തം വിടാത്ത തങ്കമണിക്ക് ഞാൻ. തമാശയല്ല, അമ്പലത്തിലോ രജിസ്റ്റർ ഓഫീസിലോ എവിടെ വെച്ചും ആവാം. വേണമെങ്കിൽ കുറച്ച് സാഹസികത കൂടെ വേണമെന്ന് തോന്നിയാൽ ഒളിച്ചോടിയെന്നും വരുത്താം. ചിലപ്പോ അതും വേണ്ടി വരും, എന്റെ എല്ലാ അനുഗ്രഹങ്ങളോടും കൂടി. ഇത് ഇപ്പോഴത്തെ കഷ്ടപ്പാടുകൾ നോക്കണ്ട, അവൾക്കും കഴിയാനുള്ള മുതലൊക്കെ കിട്ടാതിരിക്കില്ല.
എന്നെങ്കിലും ധനികനാകാൻ ഞാൻ മോഹിച്ചിട്ടില്ല. അതല്ല, തങ്കമണി എന്തിനു അവക്ക് ഇപ്പൊ ഒരു കല്യാണം വേണം? അത്യാവശ്യം. അച്ഛൻ നിർബന്ധിച്ച് അവളെ പിടിച്ച് കല്യാണം കഴിപ്പിച്ചേക്കും, അതിനു മുൻപ് വേണം. യോഗ്യതയുള്ള ചെറുപ്പക്കാരാകും വരട്ടെ, നല്ലതല്ലേ? മകൾക്ക് നല്ലത് വരാനല്ല, സ്വത്തു വിഭജനം, റെക്കോർഡുണ്ടാക്കൽ, കല്യാണം കഴിപ്പിക്കുന്നത് ബുദ്ധിസ്ഥിരതയില്ലാത്ത ഒരാളെ കൊണ്ടാണെങ്കിലോ? എന്താ ഇത്? അപ്പു, തങ്കമണിക്ക് നിശ്ചയിച്ച വരൻ അപ്പു. ആരെങ്കിലും ആ കടുങ്ങിയെ ചെയ്യൂ, മനുഷ്യർ അത്രയ്ക്ക് വിശ്വസിക്കാൻ പ്രയാസം അല്ലേ? അതും അതിലപ്പുറവും സംഭവിക്കും. അത്ര വിശിഷ്ടമാണ് ഞങ്ങളുടെ പാരമ്പര്യം. ചരിത്ര ഗവേഷകനല്ലേ? 1000 പൊൻപണത്തിനും അരക്കാതും വിളനിലത്തിനും നാടിനെ വഞ്ചിച്ച പാരമ്പര്യമുള്ളവരാണ് ഞങ്ങൾ. ശ്രമങ്ങൾ നടക്കുന്നു, സത്യം. എന്റെ മനസ്സ് നിറച്ചുള്ള പ്രാർത്ഥന ആജീവനാന്തം കൃതജ്ഞത, അതേ ഇപ്പൊ തരാനുള്ളൂ വരദക്ഷിണയായിട്ട്. ഞങ്ങളെ സഹായിക്കേണ്ടത് ഇപ്പോഴാണ്, സഹായിക്കാതെ വയ്യ. ആലോചിച്ചു പറയൂ. The branches of trees give shelter to millions. ഇത്ര നേരം വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കോ? വെറുതെ ഒന്നും ദൈവവേഴ്ച വിളിക്കില്ല. കേസിന്റെ ചില പ്രശ്നങ്ങൾ ഒക്കെ നേരെയോ? പാവം. Trees are important not only to man but also to birds and animals. Trees are important not only to man but also to birds and animals. കോളേജിലെത്ര ഫീസ്? എന്താ കൂടുതൽ പഠിക്കണമെന്നുണ്ടോ? 18, 2, 20, 3, 23. ചിലപ്പോ 19, 2, ചിലപ്പോ 24. 24 വയസ്സിൽ വേണമെങ്കിൽ, അല്ല, തോൽക്കാതെ ഉത്സാഹിച്ച് പഠിച്ചാൽ ബി എ കഴിയും. പറ്റില്ലേ മാഷേ? ഓ, പിന്നെന്താ? ദൈവമെഴുത്തി എന്റെ പഠിപ്പിന്റെ കാര്യമൊന്നും ചോദിച്ചില്ലേ മാഷേ? ഉവ്വ, കൂട്ടത്തിലും. ഞാനൊരു രഹസ്യം പറഞ്ഞ മാഷ പരിഹസിക്കൂ. ഏയ്, മൂന്നാമത് ഒരാൾ അറിയരുത്. കാര്യം പറ. ഞാൻ പഠിച്ച് വലിയൊരാളാവുന്നവരെ തങ്കമണിക്ക് അതുവരെ ആരും ആലോചനയായി വരില്ലെന്നാ പ്രാർത്ഥന. ആരും വരാതെ എന്നെ ചീത്ത പറയും, പരിഹസിക്കും, എന്നാലും എനിക്ക് തങ്കമണിയെ വലിയ ഇഷ്ടമാണ് മാഷേ. മാഷ ശ്രദ്ധിച്ചിട്ടുണ്ടാവൂല്ലേ? എന്തോ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ദൈവത്തോട് എനിക്ക് പേടിയാ, എങ്ങനെ ഇത് പറയാ? എനിക്ക് ആരുമില്ലല്ലോ മാഷേ. ഞാനില്ലേ? ഇപ്പൊ മാഷുണ്ട്. മാഷ എനിക്ക് ഗുരുനാഥൻ മാത്രല്ലല്ലോ, എന്റെ ഒരു ഏട്ടനെ പോലെ. അപ്പൊ മാഷോടല്ലാതെ ആരോടാ പറയാ? കാട്ടാതെ വെച്ചിരിക്കുകയായിരുന്നു. ഇത് നീ എടുത്തോ. ഏടത്തിയുടെ കല്യാണ സമ്മാനം അല്ലേ? ആവശ്യം വരും. ഇതൊന്നും മിറ്റും പണയം വെച്ചും പുലർത്തേണ്ടി വരില്ല, ഞാൻ നിശ്ചയിച്ച ആൾക്ക്. എന്നാലും ഇതൊക്കെ ഇട്ടിട്ട് വേണം നടക്കാൻ. ഞാൻ വിളിക്കുമ്പോൾ ഇറങ്ങി വരേണ്ടിയും വരും.
ഇറങ്ങുമ്പോൾ അമ്മയെ, മുത്തശ്ശിയെ, ഗുരുകാരണവന്മാരെ ഒക്കെ മനസ്സിൽ വിചാരിച്ച് കഷ്ടപ്പെടുത്തല്ലേന്ന് നന്നായി പ്രാർത്ഥിച്ചിട്ടിറങ്ങണം. എങ്ങോട്ട്, എങ്ങോട്ട് എടുത്തി? അതപ്പോ പറയും. നിന്നെ കാക്കയ്ക്കും കഴുകനും കൊടുക്കില്ല ഞാൻ, അതറിഞ്ഞാ മതി. ഇപ്പോ പൊയ്ക്കോ. ഇനി അവിടുന്ന് വിളിയും തെളിയും തുടങ്ങും. പൊയ്ക്കോ, സമയമാകുമ്പോ ഞാൻ പറയാം. നീ പേടിക്കാതിരുന്നോ? ഒന്ന് ശങ്കരാവണ്ടേ ഹേമാൻ? നിധി അന്വേഷിച്ച് നടന്നു കിടന്ന് അവസാനം കിട്ടി. അല്ലേടാ, ചരക്കെങ്ങനെ ഉണ്ടോ? പിടിച്ചോ. വക്കീലിന് ട്രെയിനിങ് കൊടുക്കണം ആദ്യം. അപ്പോട്ടൻ എന്താ പാടത്ത്? തങ്കമണി നടന്നോളൂ, പേടിക്കണ്ട. അപ്പോട്ട ഞാനാ, കേശു. തങ്കമണി, തങ്കമണി പോട്ടെ, പാവം. തങ്കമണിക്ക് ഞാൻ കല്യാണം, അമ്മാമ്മയ്ക്ക് സമ്മതം, അമ്മായിക്ക് സമ്മതം, എനിക്ക് സമ്മതം. ഹായ് തങ്കമണി. എന്ത് നിശ്ചയിച്ചു? അതിനിടയ്ക്ക് മറ്റൊരു ഡെവലപ്മെന്റ്. എനിക്ക് അങ്ങോട്ടും ഒരു പ്രപ്പോസൽ ഉണ്ടെങ്കിലോ? ദല്ലാളന്മാരുടെ ജോലി ഏൽക്കാനായിരുന്നില്ല എന്റെ അപേക്ഷ. ഇരിക്കൂ, ഇരിക്കൂ. ഇത് പ്രതീക്ഷിക്കാതെ മുന്നിൽ വന്നതാണ്. നാലോ അഞ്ചോ കൊല്ലം കഴിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ഔദ്യോഗികമായി തന്നെ വന്ന് പറഞ്ഞേനെ. ഇപ്പോ ഒന്ന് പറഞ്ഞു വെക്കാതെയും വയ്യ. ഒഴിഞ്ഞു മാറുന്നു ചുരുക്കത്തിൽ, അതല്ലേ പറഞ്ഞുകൊണ്ട് വരുന്നത്? ആ റിസ്ക് എടുക്കേണ്ട കാര്യമില്ലല്ലോ രാജന്. അതല്ല, എനിക്ക് ഒഴിവാക്കാൻ വയ്യാത്ത ഒരാൾ ഒരപേക്ഷയുമായി വന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അതെ, പകരം ആലോചനകൾ കൊണ്ടുവന്നാൽ അവനവൻ അപകടമില്ലല്ലോ എന്ന് ചുരുക്കം. പ്ലീസ്, എന്നാ പറയട്ടെ, അവളുടെ കാലടി പതിഞ്ഞ മന്ത്രിയെ കൂടി ആരാധിക്കുന്ന ഒരാളുണ്ട്, അതറിഞ്ഞ് ഞാൻ ദ്രോഹം ചെയ്യണോ? അവന്റെ ശാപം ഞാൻ ചുമക്കണോ? അങ്ങനെ ഒരുത്തനുമില്ല. എന്റെ കൺവെട്ടത്ത് നിന്ന് മാറാതെ വളർന്നവളാണ് എന്റെ അനിയത്തി. ഉണ്ടാവില്ല. പക്ഷേ ഉണ്ട്, അവൾക്കറിയണമെന്നില്ല, ദൈവം ശ്രദ്ധിക്കണമെന്നില്ല. ശ്രദ്ധിക്കത്തക്കതായി ഇപ്പൊ അവനൊന്നും തന്നെയില്ല. ആരാണത് പറയൂ, ആരാണ് ഈ ആരാധകൻ? നമ്മുടെ പറഞ്ഞു കേട്ടാലെല്ലാം പുല്ലാക്കി പറത്തിക്കളയുന്നൊരു ചിരി ദൈവം ചിരിച്ചേക്കും. സാരമില്ല, മറ്റാരുമല്ല, നമ്മുടെ കേശു. കേശു, വേറെ ആരെയും കണ്ടില്ലേ നാശം പിടിച്ചവനെ പൂജിക്കാൻ? ഓ, എന്റെ തെറ്റ്. ഒന്ന് പഴയ പടത്തലവന്റെ വീട്ടിലെ സന്തതി,
മറ്റത് പഴയ ദാസി പെണ്ണിന്റെ ചെറുക്കൻ എന്റെ തെറ്റ് തന്നെ പക്ഷേ പറയേണ്ടി വന്നു എന്നതാണ് സത്യം രാജന് മനസ്സിലാവില്ല ഉവ്വ് മനസ്സിലാവും സ്ഥാനമഹിമ കുലമഹിമ വർണ്ണമഹിമ എല്ലാം ഇപ്പൊ മനസ്സിലാവുന്നു ഇടയ്ക്ക് എന്തുകൊണ്ടോ ഞാനത് മറന്നുപോയി ക്ഷമിക്കണം ജ്യേഷ്ഠത ചീട്ടിലും നല്ല ബന്ധമാവെന്ന് മാത്രം ഞാൻ പറയുന്നു ഉറപ്പിച്ച് ദേവു സഹായിക്കണ്ട സഹായിക്കാൻ ശ്രമിച്ചതിന് നന്ദി വളരെ നന്ദി അവൾക്ക് വിധിച്ചത് പ്രാന്തനെങ്കിൽ പ്രാന്തൻ അത് മതി നടക്കട്ടെ കല്യാണം അല്ലാതെ എന്തു പറയാൻ വീട് കയറി ഇറങ്ങി വഴിപാടായിട്ട് തങ്കമണിക്ക് ആപത്ത് വരുത്തല്ലേ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ വെറുതെ ഓരോന്ന് പറഞ്ഞ് മാഷെ ബുദ്ധിമുട്ടിച്ചു അതുകൊണ്ട് ദേവേഴ്ത്തിക്ക് വിഷമം മാഷക്ക് വിഷമം എല്ലാവർക്കും വിഷമം ആണ്ടിശങ്കറിന്റെ മകൻ വിചാരിച്ചതേ തെറ്റ് തങ്കമണി അറിഞ്ഞിട്ടില്ലല്ലോ മാഷെ അത് ഭാഗ്യം അല്ലെങ്കിൽ എങ്ങനെ മുഖത്ത് നോക്കാമെന്നായിരുന്നു എന്നാലും ദേവിയെടുത്തെങ്കിലും അതും അപ്പോട്ടൻ തങ്കമണിക്ക് അപ്പോട്ടൻ സമ്മതിക്കില്ല മാഷെ ഞാൻ സമ്മതിക്കില്ല മാഷു അത് കണ്ടു നിൽക്കോ ഞാൻ എന്ത് ചെയ്യണം മാഷെ അത് പറയൂ കേശു ശാന്തനായിരിക്കും തൽക്കാലം കഴുത്തും കത്തിയും കശാപ്പുകാരനും നീട്ടി തലയിലെടുത്തിനെ കുറ്റം പറഞ്ഞിരിക്കും അതാണ് അവർക്ക് സമയായി തോന്നുന്നു തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടാവാം നീ വായന എന്തൊക്കെയാണ് ശ്രമങ്ങൾ വേണ്ടതാവോ എന്ത് ശ്രമം നമ്പിയാടാ നോക്കിയോ കാ ശബ്ദത്തിന് ബ്രഹ്മാവ് എന്നൊരർത്ഥം കണ്ടില്ലേ വേറെ ചിലതിന്റെ അർത്ഥം അറിയാനാ ഞാൻ വന്നത് നിങ്ങളും ഈ തന്തക്കൊരണ്ടികൾ ചേർന്നിട്ടാണോ കല്യാണം നടത്താൻ പോകുന്നത് താനിവിടെ കേറരുത് എന്റെ മുമ്പിൽ കാണരുത് എന്ന് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ള കള്ളു കുടിച്ച് വെളിവില്ലാണ്ട് ഏത് നേരത്തും എടാ കുഞ്ഞാ
പുത്തങ്കളത്തിലെ സ്വത്ത് കണക്കൂട്ടിയിട്ടാവും ആദ്യം എനിക്ക് എട്ടുകെട്ടിന്റെ മോളിലിരുന്ന് കള്ളൊടിച്ചു തന്നത്. കണക്കുകൂട്ടൽ തെറ്റിയപ്പോ കിഷനുണ്ണി പുറത്ത്. ഞാൻ കഴുത്തിൽ വീണത് മൂത്തവളുടെ ഗതികേട്. അല്ലാന്ന് ഞാൻ പറയണില്ല. പക്ഷെ എട്ടുമുട്ടും തിരിയാത്ത മറ്റേ പെണ്ണിനെ അതിലും വലിയ ആപത്തിൽ ഒഴിഞ്ഞിട്ടിട്ട് താനിരുന്ന് വേദാന്തം പറയണു. ഈ തണ്ടക്കോട്ടികൾക്ക് മോക്ഷം പറഞ്ഞു കൊടുക്കണു. കൃഷ്ണനുണ്ണി, കൃഷ്ണനുണ്ണി പോയി കുളിച്ചിട്ട്. കൃഷ്ണനുണ്ണി കുളിച്ചാ ശുദ്ധാവും, തേച്ചാലും കുളിച്ചാലും അഴുക്ക് പോകാത്ത പുണ്യ ശ്ലോകൻ. ഞാൻ കുടിച്ചിട്ടില്ല, കുടിച്ചാലും കുടിച്ചിട്ടില്ലെങ്കിലും ഞാൻ ഇത് തന്നെ പറയും. നിനക്ക് അവകാശപ്പെട്ട സ്ഥലത്ത് പോ മര്യാദയ്ക്ക്. ക്ഷമിക്കണേനൊരു അതിരുണ്ട്. ഈ വളപ്പിനകത്ത് കയറാൻ പാടുന്ന ഇഞ്ചക്ഷൻ കൊണ്ടുവരും ഞാൻ. വാ, മോക്ഷവിചാരം നടക്കട്ടെ. ഇവിടെ ശല്യം ചെയ്യരുത്. നമ്മൾ നിയമോപദേശമൊക്കെ ശരിക്ക് വാങ്ങിയിട്ടാവും കളി. നമ്മൾ എന്ത് ചെയ്യാൻ? ഒളിച്ചും പതുങ്ങിയും ദിവസേന കെട്ടിലമ്മ നിയമ വിഷയങ്ങൾ അറിയാൻ റിസീവർ ഓഫീസിൽ പോകുന്നുണ്ടല്ലോ. വാ. ഭക്തി വിഷയം നടക്കട്ടെ. വിശ്രമിക്കാണ്. ആരെ അകത്ത് വിടുന്നതാണ് കൽപ്പന? വലിയ വീട്ടിലെ മൂപ്പത്തിയാർ വരുമ്പോ ഇത് ആരാണെന്ന് അറിയില്ലടോ. ശബ്ദം ഉണ്ടാക്കിയ മൂപ്പർക്ക് ഇഷ്ടാവില്ല. ചായ കാപ്പി ഏമാനിരിക്കാം. ഇപ്പോഴാണ് ശരിക്കും ആളെ മനസ്സിലായത്. മാഞ്ഞാണം പറയാതെ വക്കീലിനെ വിളിക്കടോ. ഞാൻ അങ്ങോട്ട് വരായിരുന്നു. ഇപ്പൊ റെഡിയാവാം. വലിച്ച് പുറത്തിടറോ അകത്തുള്ള ആശ്രീകരത്തിനെ. ഒരു മുഖദർശനം, അവസാനത്തെ ഒരു മുഖദർശനം, പിന്നെ നിയമോപദേശം നിങ്ങൾക്ക് തുടരാം. എവിടെ അവൾ? നാട്ടുകാരെ മുഴുവൻ വിളിച്ചുകൂട്ടി തല മൊട്ടയടിച്ച് തപ്പുകൊട്ടി നാട് കടത്തണോ അതോ ഇപ്പൊ ഇറങ്ങണോ? ചോദിക്കേ. ഇപ്പോഴും ഞാൻ വിചാരിച്ച സാധിക്കും. നാണക്കേടാണെങ്കിലും ഒരു സാക്ഷി വേണമല്ലോ, അതിന് കുഞ്ഞ മതി. അതല്ലേ വക്കീലെ നിയമം. കുഞ്ഞാ, ഇതിനെ ഇതിന്റെ സ്ഥലത്ത് കൊണ്ടാക്ക്. തറവാടിനകത്ത് കയറ്റരുത്. ആ കളപ്പുരയുടെ സ്ഥലം ഇപ്പോഴും എന്റെ പേർക്കാ. അതും പറഞ്ഞു മനസ്സിലാക്കിക്കോ. പിന്നെ ഗുണമുണ്ടാകുന്ന ഉപദേശങ്ങളൊക്കെ തന്നത് ഞാൻ നടപ്പാക്കുന്നുണ്ട്. ഒന്നിനും മാറ്റം ഉണ്ടാവില്ല. പക്ഷേ റിസീവറെ മാറ്റാം, അതിനൊരു വകുപ്പുണ്ട്. കുട്ടിയെ പോലെ കൂടെ നടന്ന് കളിച്ചതാണ്. അതിനെ കഷ്ടപ്പെടുത്തണോന്ന് ചോദിക്കാറില്ലേ? ഞാൻ പറയണത് വല്ലത് ഈ മരത്തലയിൽ കയറണുണ്ടോ? ഉണ്ടോ? നിധി കിട്ടിയ? നിധി ഉള്ളതൊക്കെ തട്ടിപ്പറിച്ചു കഴിഞ്ഞാൽ ആട്ടി പുറത്താക്കും. നിധി, ഇത്രയും ദിവസം ഇല്ലാത്ത സ്നേഹം ഇപ്പോഴെന്തിനാന്ന് ആലോചിച്ചിട്ടുണ്ടോ? അല്ല, ആരോടാ ഞാനിതൊക്കെ പറയുന്നത്? ഏട്ടന്റെ അമ്മയുടെയും മക ഏറിയ സങ്കടം പറച്ചില്. സങ്കടം ഉണ്ടാവും. റേഷാപ്പീസ്
തിരക്കൊഴിഞ്ഞ സമയം ഒന്നിനും രണ്ടിനും ഇടയിൽ ചെന്നാ മതി. പിന്നെ ഇത് വേണോന്നാ പുറത്തുള്ള സംസാരം. ആർക്കാ ഇത്ര സങ്കടം? എന്റെ ഒരു മരുമോൻ കുട്ടിക്ക് നാല് കാശ് വരുമ്പോ അവൻ പിന്നെ പടയ്ക്കാ പോണ്ട്? അവൻ എന്റെ കൂട്ടത്തിൽ തന്നെ ഒരാള് കുറവല്ലേ. ഇപ്പോ അതിന്റെ ഏർപ്പാട് എന്താ വെച്ചാ തുടങ്ങിക്കോ. കോശം വേണ്ട. ആകാശം ഇടിഞ്ഞു വീണിട്ടൊന്നുമില്ല. നീ ഇങ്ങനെ ഇരുന്ന് മോങ്ങണ്ട ഒരു കാര്യമില്ല. ആഘോഷമില്ല, ഒച്ചപ്പാടില്ല. ഇങ്ങനെ ഒരു സംഗതി കഴിഞ്ഞു എന്നൊരു വിചാരവും നിനക്ക് വേണ്ട. രജിസ്റ്റർ ആയി കിട്ടാൻ പേരിന് നമ്മുടെ അമ്പലത്തിന്റെ മുമ്പ് വെച്ച് ആ ചെക്കനെ കൊണ്ടൊരു താലി കെട്ടിക്കും, അത്രയല്ലേ? ഒന്നും കാണാതെ അച്ഛനൊരു വിഡ്ഡിവേഷം കിട്ടൂന്ന് വിചാരിച്ചോ. അതുകൊണ്ടൊക്കെ ചില ഗുണങ്ങളുണ്ട് നമുക്ക്. ചില റെക്കാർഡുകൾ ശരിയാവേണ്ട താമസം, പിന്നെ ബന്ധം ഇല്ലാതാക്കാനും എനിക്കറിയാം. കരച്ചിലും പിടിച്ചിലും കൊണ്ട് വെറുതെ. എവിടെ എമ്പ്രാന്തിരി? ശ്രീകോളിനകത്തൊന്ന് ദീപം തെളിയിക്കണ്ടേ? പറയും പോലെ എവിടെ എമ്പ്രാന്തിരി? നേരത്തെ അറിയിച്ചില്ല. ആവോ ആവോ. ഏമാ മര്യായി, എന്താടോ നോക്കി നിക്കണേ? കൊറച്ച് കൊട്ടിക്കോളി, എന്തിനാ കൊറക്കണേ? അല്ല അപ്പൂടെ, എവിടെ നാശം പിടിക്കാൻ ഈ ചെക്കൻ? ദേവരെ നിങ്ങൾ നാട് കടത്തിയോ കുഞ്ഞുന്നാരെ? ഞാൻ ഒരുങ്ങിയിരുന്നില്ല എടുത്തി, ഉറങ്ങാതെ കാത്തിരുന്നില്ലേ? എന്ത് വിളിക്കാത്തത് എടുത്തി? കഴിയണ്ടേ, വഴി കാണണ്ടേ? നിനക്ക് വിധിച്ചത് തങ്കമണി. തങ്കമണി, തൂക്കാൻ കൊണ്ടുപോകുന്നല്ലോ, കരച്ചിലും പിടിച്ചില്ല യാത്ര നടക്കാൻ. സൗകര്യമുള്ളവർ വന്നാ മതി. ആ ഒരു മണിക്ക് രേഷൻ ഓഫീസ് എത്തണം. Thank you.
ദേവു പഠിക്കലൊരു ടാക്സി ഉണ്ട്, നീ എന്താ കമ്പനി കൂടെ കയറ. നീ പിന്നെയും തങ്കമണി, ഉണ്ണിയേട്ടൻ സമൂഹത്തിനാണ് ഇപ്പൊ വിളിക്കണത്. ഒരുത്തരും നിന്നെ തടയില്ല. രാജമാഷ് പറഞ്ഞ പോലെ ഭ്രാന്തന പൂനേക്കാൾ ഭേദ ഈ കേശു. തങ്കമണി, നിന്റെ ഏട്ടത്തിയെ പോലെ കഷ്ടപ്പെടേണ്ടി വരില്ല, അത് ഞാൻ തന്നെ പറയണത്. ദേവേഴ്ത്തി, ഒരു കഷ്ടപ്പാടും വരുത്തില്ല ഞാൻ തങ്കമണിക്ക്. എടാ നീയോ ഭ്രാന്തനപ്പൂ ഇവനേക്കാ ഭേദാണോ? ദേവേഴ്ത്തി പറയട്ടെ പോവാൻ, ദേവേഴ്ത്തി പറയട്ടെ. ഞാനാ പറയുന്നത്, കണ്ടുകൂടാ. എന്റെ മകൾക്ക് കല്യാണം ആലോചിക്കാൻ നീ ആലോചിച്ചെന്താ? ആകാശം തകർന്നു വീഴുവോ? നിന്റെ തള്ള ചാവ് മുമ്പൊന്നും പറഞ്ഞില്ലടാ നായേ. ഇവരാരാ നിനക്ക്? നീ എന്റെ മകനാണെന്ന് പറഞ്ഞില്ലടാ എന്റെ തള്ള. ആ ഒരുമിട്ടോള്. ആരും പറഞ്ഞില്ല. ഒരു സംശയം കേട്ടിരുന്നു, ഉറപ്പിച്ച് പറയാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ. ആരും പറഞ്ഞില്ല എന്നാ ഞാനിപ്പോ പറയുന്നു. അറിഞ്ഞില്ലേ? ഇനി വെക്കോ. ആളോഹരി ചോദിക്കാൻ നിനക്കും വേണമെന്നുള്ളതാ നായേ. വരില്ല, വരില്ല യമാൻ, എനിക്ക് വേണ്ട. സത്യം, സത്യം. ഇത് കുറച്ച് നേരത്തെ പറഞ്ഞില്ലല്ലോ യമാൻ. എന്തിനാടാ ആ വഴിക്കുള്ളതിന് തള്ളെ അമ്മാളൊരു കൊടുത്ത് അന്ന കണക്ക് തീർത്തിട്ടുണ്ട്. പറയാമായിരുന്നു. അടുക്കള മുറ്റത്ത് എച്ചിലിന് വരുമ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് പറയാമായിരുന്നു. ആർക്കെങ്കിലും എന്നോട് മാത്രമായിട്ടെങ്കിലും പറഞ്ഞില്ലല്ലോ യമാൻ. മര്യാദയ്ക്ക് ഇവനെ വിളിച്ച് പോകണുണ്ടോ? മനസ്സിലെങ്കിലും എന്റെ പെങ്ങളെ പെങ്ങളറിയാതെ മോഹിക്കാൻ ഇടവരുത്തിയല്ലോ യമാൻ. ശങ്കരനാണ് എന്റെ തന്ത. ഇനി ഒരു തന്ത കൂടി വേണ്ട താഴത്തോളപ്പിൽ കേശവന്.
കൊന്നു. അപ്പോഴതാ തോന്നിയത്, തെറ്റോ ശരിയോ അതൊന്നും എനിക്കറിയില്ല. മരിച്ചുപോയ വല്യമ്മാന് അല്ല, അച്ഛൻ തന്നെ. ഇപ്പോഴും അച്ഛൻ നിന്ന് ആവുമ്പിൽ വരില്ല. അച്ഛന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഗതി കിട്ടട്ടെ ആത്മാവിന്. ഞാൻ പറഞ്ഞില്ലേ അവര് വന്നു, വരുന്നറിയാം. എങ്ങനുണ്ട് പഠിപ്പ്? നടക്കുന്നു രാജേട്ടാ. പരീക്ഷ എഴുതാൻ ഏർപ്പാട് ചെയ്തു തരാന്ന് പറഞ്ഞു സൂപ്രണ്ട്. ഏയ്, എനിക്കൊരു വിഷമമില്ല ദൈവത്തി. ഇതൊന്നും സാരില്ല എന്നേ. മോളെ, ദേ ഇത് ആരാണെന്നറിയോ? നോക്കൂ, കേശവ മാവൻ. എന്നെ കുട്ടിമാവൻ എന്ന് വിളിച്ച് പഠിപ്പിക്കണം, അതാ എനിക്കിഷ്ടം. ഞങ്ങൾ അടുത്ത മാസവും വരും. ജനാലയുടെ അടുത്താ എന്റെ കട്ടില്. കിടക്കുമ്പോ ആകാശം ഒരു കഷ്ണം ശരിക്കും കാണാൻ ദൈവത്തി. അതൊരു ഭാഗ്യല്ലേ. ഇന്നലെ തിരുവാതിര ശരിക്കും തെളിഞ്ഞു കണ്ടു, തീക്കട്ട പോലെ തന്നെ. അതും ഭാഗ്യം. നവഭാവുകത്തിന്റെ നാളങ്ങൾ കർപ്പൂരമൊഴിയുന്നു മകനെ നിനക്കാ. നവഭാവുകത്തിന്റെ നാളങ്ങൾ കർപ്പൂരമൊഴിയുന്നു മകനെ നിനക്കാ. മകനെ നിനക്കായി കർപ്പൂരമൊഴിയുന്നു. ജന്മാന്തരങ്ങളുടെ കർമ്മങ്ങൾ തേടുന്നൊരുന്മയോ നക്ഷത്രമായി വിരിയും. നക്ഷത്രമായി വിരിയും ഋതുസംക്രമ പക്ഷി പാടി സുഹൃത സംഗീതനം പാടി ഹൃദയ കല്ലോലിനീ.